السلام عليكم. പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്തെ ബീവിക്കുണ്ടൊളി മത്താപ്പ് കാനൂത്ത് രാവിനായ് നീലകാശമേലാപ്പ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനൂത്തിന്നാണ് പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ കാനൂത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് മഹമൂദിൻ പൂമണിമോളുടെ കാനൂത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് ബീവി ഖദീജ പെറ്റുവളർത്തിയ വാത്സല്യ പൂന്തളിരാണ് ബി ഫാത്തിമ കലിപുലിതങ്ങൾ വന്നിടയാകും രാവാണ് ബീവി ഖദീജ പെറ്റുവളർത്തിയ വാത്സല്യ പൂന്തളിരാണ് ബി ഫാത്തിമ കലിപുലിതങ്ങൾ വന്നിടയാകും രാവാണ് ത്വാഹറസൂലും ലാളിച്ച് പോറ്റിയൊരരുമക്കനിയാണ് ത്വാഹറസൂലും ലാളിച്ച് പോറ്റിയൊരരുമക്കനിയാണ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് മഹമൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ കൊട്ടും പാട്ടും ഒപ്പന പുട്ടും കല്യാണത്തിനു കേട്ടില്ല കെട്ടും മട്ടും മസിലിപ്പട്ടും ബി ഫാത്തിമ കന്നില്ല കൊട്ടും പാട്ടും ഒപ്പന മുട്ടും കല്യാണത്തിന് കേട്ടില്ല കെട്ടും മട്ടും മസിലിപ്പട്ടും ബി ഫാത്തിമ കന്നില്ല കല്ലിൽ മുട്ടും തട്ടും അല്ലാതൊന്നും വീട്ടിൽ കണ്ടില്ല കല്ലിൽ മുട്ടും തട്ടും അല്ലാതൊന്നും വീട്ടിൽ കണ്ടില്ല ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് ഖാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റക്കുള്ളിൽ കുഴലൂത്ത് മിന്നുന്നടിമുടി പൊന്നും മിന്നും മുത്തളി ഫാത്തിമക്കില്ല മണിയറമെത്തയും വെത്തിലപ്പാക്കും മാരനലിക്ക് കൊടുത്തില്ല മിന്നുന്നടിമുടി പൊന്നും മിന്നും മുത്തളി ഫാത്തിമക്കില്ല മണിയറമെത്തയും വെത്തിലപ്പാക്കും മാരനലിക്ക് കൊടുത്തില്ല മുസ്തഫ നബിയിൽ സ്വന്തം മോൾക്ക് കൊടുക്കാനൊന്നുമേ എന്നില്ല മുസ്തഫ നബിയിൽ സ്വന്തം മോൾക്ക് കൊടുക്കാനൊന്നും എന്നില്ല ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് പുന്നാര മഹമൂദിൻ പൂമണിമോളുടെ കാനോത്ത് പുന്നാര മഹമൂദിൻ
പൂമണി മോളുടെ കാറോത്ത് പൂവൊത്ത ഫാത്തിമ സുഹറ കുള്ളിൽ കുടരൂത്ത് കണ്ണാടി കവിളത്ത് ബീവി കുണ്ടൊളി മത്താപ്പ് കാനോത്ത് രാഗിനായി നീലകാശമേലാപ്പ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലാ. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سبي الله، الصلاة والسلام عليك يا خير خلق الله. അനുഗ്രഹീതമായ വേദിയുടെ ആദരണീയനായ അധ്യക്ഷനവർഗളെ, വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാരെ, ഇവിടെ സന്നിഹിതരായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവസഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് ഈ സംഗമത്തിൽ എത്തിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുമായി ബന്ധപ്പെട്ട പ്രതിവായകൊണ്ട് വസീയത്ത് നൽകിയവർ, എല്ലാവരുടെ കബറുകളും അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ കുടുംബത്തെയും ഉൾപ്പെടുത്തി തരട്ടെ. അതിനു മുമ്പ് വിശുദ്ധ മക്ക കാണാൻ, പരിശുദ്ധ മദീന കാണാൻ, അവിടെ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കടം കൊണ്ട് വലയുന്ന ഒരുപാട് പേരുണ്ട്, കടം വിട്ടാൻ അള്ളാഹു മാർഗം നൽകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, പരിപൂർണ ശിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തരട്ടെ. അമീൻ റഹ്മതുക്കയ അർഹമു റഹീമീൻ. സഹോദരന്മാരെ, മുഈനുൽ ഇസ്ലാം സാധു സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന രണ്ട് ദിവസത്തെ ഇസ്ലാമിക കഥാപ്രസംഗത്തിൻ്റെ സമാരംഭം കുറിക്കപ്പെട്ട വേളയിലാണ് നമ്മളുള്ളത്. ചരിത്രത്തിലേക്കൊരു തിരിച്ചുപോക്ക് മാനവലോകത്തിന് അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സത്യം. പഴയ കാലഘട്ടത്തിൻ്റെ കഥകളെ നമ്മൾ ഓർത്തെടുക്കുവാനും ചില സത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ മനസാ വാച കർമ്മണ ഭരിക്കുവാനും അനിവാര്യമായിരിക്കുന്നു ആധുനിക ലോകം.
ഇന്ന് ലോകത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പേരുകൊണ്ട് അഹമ്മദ് മുഹമ്മദുമാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ചില പേരുകളിലേക്ക് മാറിയിരിക്കുന്നു മുസ്ലിം സമൂഹം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പഴയ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ പഠിച്ചെടുക്കാനാണ്, മൂല്യങ്ങളെ പഠിച്ചെടുക്കാൻ വേണ്ടിയാണ്. ചരിത്രത്തിൽ നിന്ന് നല്ല ചില വിഷയങ്ങളെ, സംഭവങ്ങളെ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. മരണം വിതച്ച പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു വിശാലമായ ചരിത്രത്തിന്റെ സത്യങ്ങളെ നമുക്ക് ഇൻഷാല്ലാ ഈ വൈകിയവേളയിൽ പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ഏതായാലും നിങ്ങളെല്ലാം കൂടെ കുറച്ച് സമയം നോക്കി നിൽക്കുക, അത് പൊട്ടുന്നവരെ നോക്ക്. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ വിചാരിച്ചിട്ട് വാങ്ങിയതിന് ശേഷം കഴുകാത്തൊരു വണ്ടിയല്ലേ നിങ്ങൾ ഇക്കാലത്ത് നോക്കിയിരുന്നത്. സഹോദരന്മാരെ, ഇൻഷാല്ലാ ഒന്ന് പിന്നിലിരിക്കുന്നവർ ഒന്ന് മുന്നിലിരിക്കുന്ന സീറ്റിലേക്ക് മാറിയിരുന്നാൽ എവിടെയായാലും ഇരിക്കണം എന്നാണ്, പക്ഷെ മുന്നിലിരിക്കുന്നതിൻ്റെ കൂലി പിന്നിലിരിക്കുന്ന കിട്ടൂല. ഒന്ന് മാറിയിരുന്നിട്ട് സദസ് ഒന്ന് ഹൈറാക്കുക, കാരണം ഇടക്ക് ഇങ്ങനെ ഒരു കഷണ്ട് തല കാണും പോലെ ഉണ്ട് കുറച്ച്. അതൊന്നെല്ലാവരും ഒന്ന് മുമ്പോട്ട് കയറിയിരുന്നാൽ കസാല എടുക്കണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ആ കസാലയിലൊന്ന് മാറിയിരുന്നാൽ മതി. ഒന്നങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറിയിരിക്കും. മുന്നോട്ടിരുന്നിട്ട് പിന്നിൽ ഒഴിവായാൽ തിരക്കേടില്ല, പക്ഷെ മുന്നിൽ ഒഴിവാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അപമര്യാദയാകും. നിങ്ങളുടെ കൽബിൽ നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് ഒരിക്കൽ പുണ്യനബി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനവാദിന്റെ കൽബിന്റെ കത്ത് ഈമാനുണ്ടോ എന്ന് നിനക്ക് തന്നെ പരിശോധിക്കാം. എങ്ങനെയാ മനുഷ്യന്റെ കൽബിന്റെ കത്ത് ഈമാനുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ പറ്റുക? എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മളുള്ളത്. മനുഷ്യന്റെ എല്ലാ അവയവും പരിശോധിക്കുക, എല്ലാ സാധനവും പരിശോധിക്കുക, രക്തവും കഫവും ഒക്കെ പരിശോധിക്കാൻ പോകും. പക്ഷെ മനസ്സിന്റെ കത്തുള്ള ഈമാൻ എങ്ങനെയാണ് പരിശോധിക്കുക? അതിനുള്ള പ്രത്യേക ലാബ് ഇന്ന് വരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ലല്ലോ. ഈമാൻ പരിശോധിക്കുന്ന ലാബ് ഉണ്ടോ ഉദ്ഘാടനം ചെയ്തിട്ട്? പക്ഷെ നമുക്ക് തന്നെ പരിശോധിക്കാമെന്നല്ലേ പുണ്യനബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് ആ നല്ല കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൽബിൽ ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല കാര്യമാണ് സദസ് പൂർത്തിയാക്കേണ്ടത്, അത് നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശാലമായി ഒരു ചരിത്രത്തിന്റെ അകപ്പൊരുളിലേക്ക് ഇൻഷാല്ലാ അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മുടെ നല്ല പരിപാടികളൊക്കെ വിജയിപ്പിച്ച് തീരുമാനാകട്ടെ. മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹഖത്ത് മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ
മുഹമ്മദ് വഴിയിലേ മൺതറിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാംഗുലി പരത്തണ കാട്ടലയായെങ്കിൽ മുമ്പരാമന്തിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ പൂത്തൊരു ഈ തമരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതറിയായെങ്കിൽ സത്യ മുഹമ്മദ് ഒരിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് ഒരിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല വീരഭദർ ശുഹദാക്കളെ കയ്യിലെ വാൾമുനയായില്ല ചൂരിതരായ ഒരു അലിയാർ തങ്ങളെ വീര്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമു റാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമു റാഹിമേ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതറിയായെങ്കിൽ ാട്ടിലെ ഒട്ടകമായില്ല പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില്ല പുളകപ്പൊലി വാം സംസമി നാട്ടിലെ ഒട്ടകമായില്ല അൻസാരി തങ്ങളെ ആശ്രിതനാവാൻ ഭാഗ്യവും കിട്ടിയില്ല അഷ്റഫുൽ ഖൽക്കിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമു റാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമു റാഹിമേ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഒരിലയായെങ്കിൽ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതറിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാംഗുലി പരത്തണ കാട്ടലയായെങ്കിൽ മുമ്പരാമന്തിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതറിയായെങ്കിൽ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ശഫാഅത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം തരട്ടെ. മരണം വിതച്ച പൂന്തോട്ടം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ 14 സംഭവിച്ച ഒരു വലിയ ചരിത്ര സത്യത്തിലേക്ക് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തബക്കൽത്തു അല്ലാഹു വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സലാത്തും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചരിത്രത്തെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ആരംഭിക്കാം. അതെ, സ്വമദിനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ചേലിൽ സ്തുതി അവനായി മാറ്റി ഒന്നിച്ചോതുന്നീഹാലിൽ സ്വമദിനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ചേലിൽ
സ്തുതിയവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലേ തക്ബീർ മുറുക്കി തഹ്ലീൽ മുടക്കി വാഴ്ത്തിട സുബ്ഹാനേ തക്ബീർ മുറുക്കി തഹ്ലീൽ മുടക്കി വാഴ്ത്തിട സുബ്ഹാനേ സമദിനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ജേലിൽ സ്തുതിയവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലേ നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ചരിത്രങ്ങൾ കൊണ്ട് ചിരപ്രതിഷ്ഠ നേടിയ നാടാണ് സാക്ഷാൽ ഇറാഖ്. മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് ചരിത്രത്തിലെ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് സാക്ഷാൽ ഇറാഖ്. കാലങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ സാക്ഷാൽ സദ്ദാം ഹുസൈനിന്റെ കഥ വരെ പറയാനറിയുന്ന നാട് തന്നെയാണല്ലോ ഇറാഖ്. ഈ വിശുദ്ധ നാട്ടിന് അള്ളാഹു കൊടുത്ത രണ്ട് നദികളാണ് ദിജലയും ഫുറാത്തും, അതായത് യൂഫ്രട്ടീസും ടൈഗ്രീസും. ഇന്ത്യ മഹാരാജ്യത്തില് ഗംഗയും യമുനയും ബ്രഹ്മപുത്രയും അള്ളാഹു നൽകിയ പോലെ, മിസർ പട്ടണത്തിന് ഈജിപ്തിന് നൈൽ നദിയെ കൊടുത്ത പോലെ, ഇറാഖിന് അള്ളാഹു നൽകിയ മനോഹരമായ രണ്ട് നദികളാണ് ദിജലയും ഫുറാത്തും. ഇതിൽ ഫുറാത്ത് അഥവാ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് രക്തരൂഷിത വിപ്ലവമായ കർബല യുദ്ധം സംഭവിച്ചതെങ്കിൽ, ദിജല എന്ന ഇറാഖിലെ മറ്റൊരു നദിയുടെ തീരത്താണ് മരണം വിതച്ച പൂന്തോട്ടവും അള്ളാഹു സംവിധാനിച്ചത്. ഈ ദിജല നദിയുടെ തീരത്തുകൂടെ പഴയകാലത്ത് ഇറാഖിലെ പുരാതന നഗരങ്ങളായ ബസറ, കൂഫ, അഹ്ബാസ്, ബഗ്ദാദ് പോലെയുള്ള നാടുകളിലേക്ക് കച്ചവട സംഘം പോകാറുണ്ടായിരുന്നു. ആ കച്ചവട സംഘം പോകുന്ന വഴി ദിജല നദിയുടെ തീരത്തുകൂടെയാണ്. ഏറെ നടന്നു പോയാൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് ദിജല നദിയുടെ തീരത്ത്. ആ ഗ്രാമത്തിൽ അദ്നാൻ ബിൻ ഉഖബായ് എന്ന് പറയുന്ന ഒരു മജൂസിയായ ഒരു അഗ്നി ആരാധകനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് മലീഹ എന്നാണ്. ചരിതമുറങ്ങും ദിജില തന്നോളം കഥ പറയുന്നു ഇവിടമിൽ താളം, ഇത തെളിയുന്നു ഒരു തിരുനാളം നാരി മലീഹ. ചരിതമുറങ്ങും ദിജില തന്നോളം കഥ പറയുന്നു ഇവിടമിൽ താളം, ഇത തെളിയുന്നു ഒരു തിരുനാളും നാരി മലീഹ. പതിനാറിൽ പാടിവാതിൽ അവളുന്തി കടന്നു, പല മുഖം മനസ്സുള്ളിൽ അവർ നിറച്ചിടുന്നു, ലഘചിത്ര കനവുകൾ അവർ വരയ്ക്കുന്നു നാരി മലീഹ. സമദിനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ചേലിൽ, സ്തുതിയവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലി. ദിജല നദിയുടെ തീരത്തുള്ള ഉമാറ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ അദ്നാൻ ബിൻ ഉഖബായ് എന്ന് പേരുള്ള ഒരു അഗ്നി ആരാധകൻ ജീവിച്ചിരുന്നു. തീയെ ആരാധിക്കുന്ന ഒരാൾ, ഒരു മജൂസി എന്ന് പറഞ്ഞ തീയെ ആരാധിക്കുന്ന ആളാണ്. അയാളുടെ ദൈവം, അയാൾ വിശ്വസിക്കുന്നത് തീയാണ് എന്നാണ്. ആ മജൂസിയായ അഗ്നി ആരാധകനായ അദ്നാൻ ബിൻ ഉഖബക്ക് 16-17 വയസ്സ് പ്രായമുള്ള മംഗലപ്രായത്തിനോടടുത്ത ഒരു കല്യാണ പെണ്ണ് ആകാൻ വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് സുന്ദരിയായ പെണ്ണ്, പേര് മലീഹ എന്നാണ്. കല്യാണ പ്രായമായി തന്റെ മകളെ കെട്ടിച്ചു വിടാൻ, ഒന്ന് മംഗലം കഴിപ്പിച്ചു വിടാൻ അദ്നാൻ ബിൻ ഉഖബ ആപതും പണിപ്പെട്ടു. സാമ്പത്തികം വില്ലനായി നിന്നപ്പോ അവളുടെ കല്യാണം നടന്നില്ല. ഒരിക്കലും ഈ പെണ്ണ് ദിജലാ നദിയുടെ തീരത്ത് വന്നിരുന്നിട്ട് ഒരു ചെറിയ പാറക്കല്ലിൽ കയറിയിരുന്നിട്ട് കല്ലുകൾ പെറുക്കി വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ ചിന്തിച്ചുവെന്നാണ്, ദൈവമേ നീ എന്തിനാണ് എന്നെ പടച്ചത്? നീ എന്നെ പടച്ചില്ലായിരുന്നു പകരം എന്റെ പിതാവിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ലല്ലോ. അവളങ്ങനെ കല്ലെറിഞ്ഞിട്ട് ആലോചന, ഏതോ ഒരു വല്ലാത്തൊരു ആലോചനയിലിരിക്കുമ്പോ ഇറാഖിലെ പുരാതന പട്ടണമായ അഹ്വാസിലേക്ക് ഒരു കച്ചവട സംഘം അതുവഴി പോയി. ഒരു കാഫിലെ കൂട്ടം ഒട്ടക സംഘം. ആ ഒട്ടക സംഘത്തിന്റെ നേതാവ് പാറപ്പുറത്ത് ചിന്താനുമഗ്നയായിരിക്കുന്ന പെണ്ണിനെ കണ്ടു. അയാൾ മെല്ലെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി
കച്ചവട സംഘത്തിൽ നിന്ന് തന്റെ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അഹ്വാസിലേക്ക് പോയിക്കോളൂ കച്ചവടം ചെയ്തിട്ട് ലാഭം കിട്ടിയാൽ അതെന്റെ നാട്ടിൽ എന്റെ പിതാവിനെ ഏൽപ്പിച്ചാൽ മതി അവർ ചോദിച്ചു കച്ചവട സംഘത്തിന്റെ മുതലാളിയോട് ചോദിച്ചു നിങ്ങൾ വരുന്നില്ലേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ചിലപ്പം വരും ചിലപ്പം വരില്ല എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞു അവരൊട്ടക സംഘം നടന്നുപോയി ദജില നദിയുടെ തീരത്തുകൂടെ ഒട്ടകം അങ്ങനെ ഒട്ടക സംഘം നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ പാറപ്പുറത്തിരിക്കുന്ന പെണ്ണിന്റെ അടുക്കിലേക്ക് വന്നു അവളതൊന്നും കാണുന്നില്ല അവളൊരു വല്ലാത്ത ചിന്തയിലായിരുന്നു ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് വന്നവിടെ നിന്നു തൊട്ടടുത്ത് വന്ന് നിന്നു എന്നിട്ട് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആ മനോഹരിയായ പെണ്ണിന്റെ മുഖത്ത് ഇവൻ അന്തം വിട്ടിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു അയ്യോസും മലർക്കുമ്പത്തെ കൽവിൽ മുറ്റത്തെ ദിവസം കീന കണ്ടിട്ടിരിക്കും ബീബി ഫലലുത്ത മാരനെത്താൻ കോരിക്കും ബീബി ഭൂവിയാൽ പതിനേഴിൻ മലർക്കുമ്പത്തെ പൂരണ കീനാവിന്ന് കൽവിൻ മുറ്റത്തെ തിരിയിട്ടു തെളിയിച്ച വിളക്കുകൾ പോലെ തളിർമുള്ള വിരിഞ്ഞുള്ള പൂവള്ളി പോലെ തരുണികൾ ഫജറിന്റെ ചെങ്കതിർ പോലെ തരുണികൾ ഫജറിന്റെ ചെങ്കതിർ പോലെ തിരിയിട്ടു തെളിയിച്ച വിളക്കുകൾ പോലെ തളിർമുള്ള വിരിഞ്ഞുള്ള പൂവള്ളി പോലെ തരുണികൾ ഫജറിന്റെ ചെങ്കതിർ പോലെ ഒരു ദിവസം കീന കണ്ടിട്ടിരിക്കും ബീവി കൊതിക്കും ബീവി ഭൂവിയാൽ പതിനേഴിൽ പലർക്കുമ്പത്തെ ഉരണ കീനാവിന്ന് കൽവിൻ മുറ്റത്തെ അവൻ വന്നിട്ട് അവളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി ഒരു വല്ലാത്ത പെട്ടെന്ന് അവള് കണ്ടു അവള് പറഞ്ഞു എന്താടാ നോക്കുന്നേന്ന് വെച്ചു അവൻ പറഞ്ഞു ഞാൻ നിന്നെ നോക്കുന്നേ നീ ഒരു അന്യപുരുഷനല്ലേ അതുകൊണ്ടല്ലേ നോക്കുന്നു ഇവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല എന്നത് ഇവൾ ഓടി ഇവളുടെ പുരയിലേക്ക് പോയി ഇവനും ബേക്ക തന്നെ പോയി ഇവൾ ഓടി വീട്ടിന്റെ അകത്ത് കയറി ഇവൻ വീട്ടിന്റെ മുറ്റത്ത് നിന്നു ഇവളുടെ ഓട്ടവും അകത്തേക്കുള്ള വേജാറും ഒക്കെ കണ്ടപ്പോ അകത്തെ കൂടിയ വേജാറൊക്കെ കണ്ടപ്പോ ഇവളുടെ പിതാവ് അദ്നാൻ ബിൻ ഉക്കമ എല്ലാം പുറത്തേക്കിറങ്ങി വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ കാണുന്നു വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന അടിപൊളി അതിസുന്ദരനായ നല്ല ഏകദേശം ഇവനെല്ലാം പോലത്തെ ഇങ്ങനെ നിൽക്കുന്നു അതിനാൽ വിളിക്കുമ്പോ ചോദിച്ചു അല്ല നിങ്ങൾ ആരാണ് അയാള് പറഞ്ഞു ഞാൻ ആരാണെന്നൊക്കെ പറയാം പക്ഷെ അതിനു മുമ്പ് ഈ അകത്തേക്ക് പോയ പെണ്ണേതാ അതെന്റെ മോള പേര് മലിഹ നിങ്ങള് ഞാൻ യമാമയിലെ കുലപതിയായ കോടീശ്വരൻ മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമ യമാമയിലെ കോടീശ്വരനായ മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമയാണ് ഞാനെന്ന് പറഞ്ഞപ്പോ അതിനാൻ വിനക്ക് മഞ്ഞ് എട്ടിയിട്ട് ചോദിച്ചു മുസൈലിമയുടെ മോനോ അതെ എന്റെ ഉപ്പാൻ നിങ്ങൾക്ക് അറിയോ പിന്നെ എന്റെ ഉപ്പാൻ എനിക്ക് നന്നായിട്ട് അറിയാ ആള് വടാ പിതാവല്ലേ അല്ല അല്ല മുസൈലിമയുടെ മോനായ നീ എന്താ ഇവിടെ അപ്പൊ പറഞ്ഞു ഞാൻ ഇതുവഴി അഹ്വാസിലേക്ക് പോകുന്ന കച്ചവട സംഘത്തിന്റെ നേതാവാണ് ഞാൻ ഇതുവഴി പോകുമ്പോഴാണ് പാറപ്പുറത്തിരിക്കണം നിങ്ങളുടെ പെണ്ണിനെ കണ്ടത് അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടായി എന്നിട്ട് ഞാൻ അവളെ മംഗലം കഴിക്കാൻ വന്നതാ അതിനാൽ മുന്നേ ഞെട്ടിപ്പോയി അയാള് പറഞ്ഞു നിങ്ങൾ ഇത് വർത്താനാ പറഞ്ഞത് നിങ്ങളാര് ഞങ്ങളാര് നിങ്ങള് ഒരു രാജ്യത്തിന്റെ അവകാശവും അധികാരവും കൈയാളാൻ ദൈവം തമ്പുരൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഉന്നത കുലജാതൻ ഞാനും എന്റെ മോളോ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകുപ്പില്ലാത്ത പട്ടണിപ്പാവം എന്നിട്ട് എന്റെ മോളെ നിങ്ങൾ മംഗലം കഴിക്കുന്നോ മസൂദ് പറഞ്ഞു എനിക്ക് നിങ്ങളെ പെണ്ണിനെ റൊമ്പ റൊമ്പ മുടിച്ചെറുക്ക് അണോ എനിക്ക് അത്ര ഇഷ്ടായിരുന്നു അപ്പൊ ഇയാള് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ ആ ഒന്ന് പെട്ടെന്ന് ചോദിക്കുന്നുള്ളു അതിനാൽ പിന്നൊക്കെ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോ ഈ പെണ്ണെന്താ പണിയെടുക്കണേന്നറിയോ ഞാലിയ
മലയാളിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് പിന്നെ നീ പോരുമോയൻ കൽവെന്ന കൊട്ടാരത്തിൽ പിന്നെ നീ പോരുമോയൻ കൽവെന്ന കൊട്ടാരത്തിൽ മുത്തുക്കൂടയും ചൂടി പോരുമോ നീ മുത്തുക്കൂടയും ചൂടി പോരുമോ നീ ഞാലിയലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് ഉപ്പയകത്ത് കയറുമ്പോ ഈ പെണ്ണ് ജനാലയുടെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ആരപ്പ വന്നേ ഇയാൾ എന്തേ പറയണത് ബാപ്പ അകത്തേക്ക് കയറുന്ന ഇവള് കണ്ടിട്ടില്ല ഇയാൾ അകത്ത് കയറിയിട്ട് നോക്കുമ്പോ ഇവള് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒളിച്ചു നോക്കുന്നുണ്ട് ഇയാള് വേക്കന്ന് വിളിച്ചു മലിഹ ഇവള് ഞെട്ടി ആ ഉപ്പയാ എന്തേ അല്ല ഞാൻ വിചാരിച്ചു പിന്നെ ഉപ്പയാന്ന് അപ്പൊ പിന്നെ ഉപ്പ പറഞ്ഞു പിന്നെ ഉപ്പാനെ കാണുമ്പോ ഉമ്മയാന്ന് വിചാരിക്ക അല്ല പിന്നെ മോളെ ആ പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനും ഞാനും തമ്മിൽ പറയുന്ന വർത്താനം എന്തെങ്കിലും എന്റെ കുട്ടി കേട്ടോ ഒന്നും കേട്ടില്ല ഇല്ലപ്പാ എന്റെ മംഗലത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒന്നും കേട്ടില്ല അപ്പൊ ഉപ്പ ഉപ്പൊക്കെ മനസ്സിലായി ഇവള് ഫുള്ള് കേട്ട് ഉപ്പ പറഞ്ഞ് അവൻ യമാമയിലെ കോടീശ്വരനായ മുസൈലിമത്ത് സമാമയുടെ ഒരേ ഒരു മകനാണ് കോടീശ്വരനാണ് അവന് നിന്നെ ഇഷ്ടപ്പെട്ടു നിനക്കോ ഇവളിങ്ങനെ തലതാഴ്ത്തി നിന്ന് ആ പഴയ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ അങ്ങനെ ഇപ്പൊ അല്ല ഇപ്പൊ അങ്ങോട്ട് ഉപ്പാനോട് പറയുന്നു ഹലോ ഹലോ 18 വയസ്സ് കഴിഞ്ഞിട്ട് എന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ട് 10 വയസ്സായില്ല എന്തായി നോക്കാത്തേ ഇവിടെ ഇവള് തല ഇങ്ങനെ താഴ്ത്തി ഉപ്പ പറഞ്ഞു മൂള് പറ നിനക്ക് ഇഷ്ടായോ അപ്പൊ ഇവള് പറഞ്ഞു ഉപ്പാക്ക് ഇഷ്ടാണെങ്കിൽ ഉപ്പ പറഞ്ഞു എനക്ക് ഇഷ്ടായിട്ടില്ല എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചു അതിന്റെ അതാവല്ല ഞാൻ അനുഭവിക്കുന്നു നീ കാര്യം പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു ഇഷ്ടായിന്നു പുറത്തിറക്കിയിട്ട് മൂപ്പര് പറഞ്ഞു എന്റെ പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടായി എന്റെ പെണ്ണിനെ നിങ്ങളെയും ഇഷ്ടായി അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴാ കല്യാണം മസൂദ് പറഞ്ഞു ഇപ്പോ ഇപ്പോ ആ ഇപ്പോ അല്ല അത് ശരിയല്ല അതെന്താ ഇപ്പൊ ഒരു കല്യാണം നടത്തേണ്ട മൂഡിലല്ല ഞാൻ മസൂദ് പറഞ്ഞു ഞാൻ അതിന്റെ ഫുൾ മൂഡിലാ അപ്പൊ ഈ പെണ്ണിന്റെ 14 മിനിറ്റ് പറഞ്ഞു അല്ല കല്യാണം നടത്താന്ന് പറഞ്ഞു ഒന്നുങ്കിലും അയൽവക്കക്കാരോടൊക്കെ ഒരു വിവരം പറയണ്ടേ ആ എന്നാ പോയിട്ട് വേഗം പറഞ്ഞിട്ടോ എന്നു ഈ പാപ പുറത്തിറങ്ങി അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് വിളിച്ചു ഹലോ എന്തേ എന്റെ മോളെ മംഗലോ എപ്പോ ഇപ്പോ പുതിയാപ്പിള ഇവിടെ പുതിയാപ്പിള മുറ്റത്തുണ്ട് നാട്ടുകാർ പറഞ്ഞു മുറ്റത്ത് പുതിയാപ്പള്ളിയും പറ്റി കല്യാണം വിളിക്കാൻ വന്ന നമ്മള് വരൂല ഇയാള് പറഞ്ഞു നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ കല്യാണം നടക്കും അവൻ അത്ര സ്ട്രോങ് ഇല്ല ഒന്ന് വാ ഇയാളുടെ ഗതികേട് മനസ്സിലാക്കിയ നാട്ടുകാർ രംഗത്തിറങ്ങി അന്ന് രാത്രി അഗ്നികുണ്ടത്തിൽ വിറക് വാരി ബലിച്ചിട്ട് കത്തിച്ചക്തി ദേവനെ പ്രസാദിപ്പിച്ച് സ്വന്തം മകൾ മലിഹയെ അതിനാൽ ഉഖബ മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമക്ക് വരണമല്ലം ചർച്ച കൊടുത്തു മധുമണം ചൊരിയുന്ന മലിഹായി മണവാടം സുമധുരമിരുന്നവളൊരുക്കി വെച്ച് സുമുഖിയിരുന്നൊരു രാവി സുമുഖന മസൂദിന്റെ വരവുറച്ച് ഇതചേരി മധുവിധു സുഗന്ധത്തിൻ മധു നുകര വരുന്നിവിടെ പുതുമാരം മധുമണം ചൊരിയുന്ന മലിഹൈലായി മണവാടം സുമധുരമിരുന്നവളൊരുക്കി വെച്ച് സുമുഖിയിരുന്നൊരു രാവി സുമുഖന മസൂദിന്റെ വരവുറച്ച് ഇതചേരി അന്ന് രാത്രി അവർ വിശ്വസിക്കുന്ന ദൈവം തീയാണ് വിറകിന്റെ കുണ്ടത്തിൽ തീയിട്ട് കത്തിച്ച് ആ കത്തിക്കാളെന്ന തീയെ സാക്ഷി നിർത്തി സ്വന്തം മകളെ
കല്യാണം ചെയ്തു കൊടുത്തു മംഗലം ചെയ്തു കൊടുത്തു മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമക്ക് അദ്നാൻ ബിൻ ഉഖബ എന്ന ഇവളുടെ പിതാവ് അങ്ങനെ മംഗലൊക്കെ കഴിഞ്ഞു മുസൈലിമത്ത് സമാമയുടെ മകൻ ഇവളുടെ പോരയിൽ തന്നെ അങ്ങോട്ട് കൂടി ആ പോരയിൽ തന്നെ കല്യാണം കഴിച്ചിട്ട് മംഗലം കഴിച്ചിട്ട് ഭാര്യയുടെ വീട്ടിൽ തന്നെ അവിടെ കൂടി ഞങ്ങളെ പോലെ ഞങ്ങൾക്കെന്തൊരു പൊളിച്ച ചിരി നമ്മൾ കണ്ണൂർക്കാരായതുകൊണ്ടാ വ്യക്തമായ തെളിവോട് കൂടിയാ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കേട്ടാ നിങ്ങൾ വിചാരിക്കണ്ട വെറുതെ ഞങ്ങൾ ശക്തമായ തെളിവുണ്ട് ഞങ്ങൾ ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്നതിന് എന്താ തെളിവെന്നറിയോ കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മംഗലം കഴിച്ചിട്ട് 10 കൊല്ലം ഷൈബ് നബിയുടെ വീട്ടിൽ കൂടിയിട്ടുണ്ട് ആ ഒറ്റ തെളിവിന്റെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ 10 കൊല്ലം കഴിയുമ്പോഴേ നമ്മൾ പുറത്തായിക്കോളൂ ഇല്ലെങ്കിൽ ഓർ പുറത്തായിക്കോളൂ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും അപ്പൊ കല്യാണം കഴിച്ചിട്ട് മംഗലം കഴിച്ചിട്ട് മുസൈലിമയുടെ മകൻ ഇവിടെ തന്നെ കൂടി 6 മാസം അടിപൊളി കേട്ടോ കല്യാണം കഴിച്ചിട്ട് 6 മാസം അടിച്ചു പൊളിച്ച് ജീവിച്ചു ഭാര്യയും ഭർത്താവ് സ്നേഹത്തോടെ എന്തൊരു സ്നേഹം ഈ 6 മാസം ഒരു പെണ്ണിനോട് ഒരു ഭർത്താവിനോട് എങ്ങനെ ജീവിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ മംഗലം കഴിഞ്ഞ 6 മാസം സൂപ്പറാ 6 മാസമല്ല ജീവിതം അതിന്റെ ബാക്കിൽ വരാനുള്ളതാണ് ജീവിതം എന്നൊരു ബോധം ഉണ്ടാക്കണം 6 മാസം കഴിയുമ്പോ എല്ലാം കണ്ട് എല്ലാം എടുത്ത് ഓ പിന്നെ അടിയായി പിടിയായി അലാക്കായി കുരുമാലായി 6 മാസത്തേക്ക് ഒരാളെയും ജീവിക്കാൻ ആരും പഠിപ്പിക്കണ്ട മംഗലം കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ജീവിച്ചോളൂ എന്തൊരു സൂപ്പർ ജീവിതമായിരിക്കും ആ ബൈക്കിന്റെ വില പോന്ന കണ്ടാ തന്നെ അറിയാം എത്ര മാസമായി മംഗലം കഴിച്ചിട്ട് ഒരുത്തന്റെ ഒരു പെണ്ണിന്റെ ഒരുത്തന്റെ മംഗലം കഴിഞ്ഞ എത്ര മാസമാണ് ബൈക്കിന്റെ വില പോന്ന കണ്ടാ തിരിയും ആദ്യാദ്യം ഒരു പോക്കന്യാണ് ഇവിടെ നിങ്ങളെ എല്ലിനൊരു ഇടയില്ല തൊട്ട് നോക്കിയട്ടെ ഇതെന്തിനാ അറിയോ ഇതെന്തിനാ ഈ ബാക്കിലിരിക്കുന്ന പെണ്ണിനെ രണ്ടുപേരിലിട്ട് പിടിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ കൊളത്തിയിട്ടാ പോവുക ചിലപ്പോ നിങ്ങൾ കാണാ ഭർത്താവിന്റെ പെരടിയിൽ ഇങ്ങനെ കൈയിട്ട് മുറുക്കി പിടിച്ചിട്ട് ഇവന് ശ്വാസം കിട്ടൂല എന്നാലും മുണ്ടൂല സ്കൂൾ ബാഗ് ഇട്ട പോലെ ഉണ്ടാവും അതൊരു 6 മാസം കഴിഞ്ഞിട്ടാകുമ്പോ നിങ്ങൾ നോക്കിയൊക്കെ ബാക്കിലെ കമ്പി എന്നെ പിടിച്ചിട്ടുണ്ടാവും അന്നേരം മനസ്സിലായിക്കോളെ ഇത്ര മാസം അതിന് മംഗലം കഴിച്ചിട്ട് ഇതാണ് അവസ്ഥ ഉണ്ടാകുക 6 മാസം കഴിഞ്ഞാൽ ഈ വണ്ടി ആദ്യം വെല്ലേ പോവും 6 മാസം കഴിഞ്ഞ ഇവന്റെ വണ്ടിക്ക് സ്പീഡും കൂടും കുണ്ടിലും വിടാൻ തർക്കമില്ല ബമ്പിലും വിടാൻ തർക്കമില്ല ഇത് വേക്കെന്ന് പോകണം എന്നാ ലക്ഷ്യം അങ്ങനുണ്ട് അങ്ങനെ കുറെ മനുഷ്യന്മാരിട്ട് അപ്പോ ഇവിടെ 6 മാസം അടിച്ചു പൊളിച്ച് ജീവിച്ചു അടിപൊളിയായി ജീവിച്ചു സൂപ്പറായി ജീവിച്ചു ജീവിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം രാവിലെ മസൂദ് തന്റെ ഭാര്യയോട് പറഞ്ഞു മലിഹ 6 മാസമായി ഞാൻ ഇവിടെ കൂടുന്നു എന്തേ ഞാനൊന്ന് എന്റെ വീട്ടിൽ പോയാലോ വീട്ടിലോ എവിടെ നാട്ടില് എന്തിന് എടി ഒന്ന് പോയിട്ട് വരാ അപ്പൊ ഇവള് പറഞ്ഞു വേണ്ട എളുപ്പം ഉണ്ട അത് പെണ്ണുങ്ങളെ തട്ടിപ്പാ ആ തട്ടിപ്പിന്റെ മുന്നിൽ എത്ര മനുഷ്യന്മാർ കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയാം ചില പെണ്ണുങ്ങൾ വല്ലാത്ത സാധനം ചില ഗൾഫാരും കുടുങ്ങിയിട്ടില്ലേ ഗൾഫിലേക്ക് ഈ പെണ്ണ് ഫോൺ വിളിച്ചിട്ട് പറയൂ എന്റെ മനുഷ്യങ്ങൾ ഗൾഫിൽ നിൽക്കണ്ട ക്യാൻസൽ ആക്കി ഇങ്ങോട്ട് വാ കേൾക്കണ്ട താമസം പോട്ടം ക്യാൻസലാക്കും എന്താവശ്യത്തിന് ഈ പെണ്ണിനെ നമ്പിയിട്ടുണ്ടോ ക്യാൻസലാക്കല് ക്യാൻസലാക്കി വന്നിട്ട് ക്യാൻസലാക്കിയ പൈസയിൽ അടിച്ചു പൊളിച്ച് തീർത്തിട്ട് 6 മാസം കഴിഞ്ഞാല് ഇവൾക്കറിയാം എന്റെ അടുത്ത് ഒന്നുമില്ല കൂടെ കിടന്നിട്ടുണ്ട് ഒരു ചോദ്യം പിന്നെ നിങ്ങള് ശരിക്കും ക്യാൻസലാക്കീന് അപ്പൊ ഇവൻ പറയും പിന്നെ ഞാനത് നീ പറഞ്ഞ അന്നെ ക്യാൻസലാക്കീന് ഏ നിങ്ങക്ക് വിസ കിട്ടൂല എന്തിന് പോകാൻ ഞാൻ പോണില്ല എന്ന് പറഞ്ഞാല് എന്നാ ബാംഗ്ലൂരും പോയിക്കോ അറിയൂ എന്ന് പറഞ്ഞാൽ ഇതില്ലേ വളരെ പോകാ വിഷമം ആധുനിക ലോകത്തെ പെണ്ണുങ്ങളെ ഒരുപാട് നല്ല പെണ്ണുങ്ങളുണ്ട് അവരെ കുറിച്ചല്ല പറഞ്ഞത് ഇപ്പോഴത്തെ മോഡേൺ പെണ്ണുങ്ങളെ കുറിച്ചാണ് അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം അതിനുവേണ്ടി ഭർത്താവ് എന്ത് ഹലാക്കായാൽ തിരക്കിടില്ല ഇവൾക്ക് ഇവളുടെ സുഖം മാത്രമാണ് അള്ളാഹു നമ്മളെ കുടുംബജീവിതം ഹൈറാക്കി തരട്ടെ ഈ പെണ്ണ് പറഞ്ഞു നിങ്ങൾ പോണ്ടെന്നോ അയാൾ പറഞ്ഞു എടി പെണ്ണേ നിനക്ക് പട്ടിണി കിടന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് തീരെ ഇല്ലത് നീ ജനിച്ചേരം പട്ടിണിയാ ഞാൻ ജനിച്ചേരം തിന്നല ഉണങ്ങിയതാ അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടന്ന് വലിയ പരിചയമില്ല പിന്നെ ഈ ചെറ്റപ്പുരയിൽ കൂടിയിട്ടൊന്നും എനിക്ക് മടുത്തില്ലടി ഈ ചെറിയ വീട്ടിന്റെ അകത്ത് കൂടി നിനക്ക് മടുപ്പ് തോന്നില്ലേ ഞാൻ എന്റെ നാട്ടിൽ പോയി പിതാവിനോട് അവകാശം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ ചെറ്റപ്പൊര അടിച്ചാണ്ട് പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഫുൾ അടിപൊളി ബിൽഡിംഗ് ഉണ്ടാക്കാം ഒരു ഉഗ്രം കൊട്ടാരം ആ കൊട്ടാരത്തിലെ രാജകുമാരിയായി നീയും രാജകുമാരനായി ഞാനും നമുക്കിട്ട് അടിച്ചു പൊളിച്ച് കൂടാ അപ്പൊ ഇവിടെ പറഞ്ഞു ഉപ്പയോ അങ്ങനെ ഒരു സാധനം ഉണ്ടാ സഞ്ചിയിലിട്ട് തൂക്കാന്നുള്ളു
ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവൾക്ക് സമാധാനമായി. കാരണം പോരണ്ടാക്കാനെല്ലാം കൂടി പൈസക്ക് പോണല്ലേ. അപ്പൊ ഇവള് ചോദിച്ചു, എന്നാ നിങ്ങൾ പോയിക്കോ, പക്ഷെ പോയാൽ എന്നാ വരിക? മനസ്സിൽ മുഹബ്ബത്തിൻ മധുരം മുളപ്പിച്ച മണിമുത്ത് സുൽത്താനേ, മഹറിൻ മലർ മാല ആറിൽ അണിയിക്കാൻ എന്ന് വരും തേനേ. മനസ്സിന്റെ മുറ്റത്തെ മധുരക്കിനാക്കളി മരുകുന്ന രാജാത്തി, മാണിക്ക കല്ലിന്റെ മാറി മണം കൊള്ളാൻ എത്തും ഞാൻ ഹോജാത്തി. പരിശുദ്ധ കൂടി എന്നുള്ളം തുടിക്കുന്ന തിരിശക്കടൽ തിര നെഞ്ചിൽ പതയ്ക്കുന്ന, പരിശുദ്ധ കൂടി എന്നുള്ളം തുടിക്കുന്ന തിരിശക്കടൽ തിര നെഞ്ചിൽ പതയ്ക്കുന്ന, പുതുമപ്പ് വാടിയിൽ പുളകങ്ങൾ പെയ്യിക്കാ പൂവമ്പനത്തൂലെ എന്റെ പുന്നാരനെത്തൂലേ. മനസ്സിൽ മുഹബ്ബത്തിൻ മധുരം മുളപ്പിച്ച മണിമുത്ത് സുൽത്താനേ, മഹറിൻ മാലർ മാല മാറിൽ അണിയിക്കാൻ എന്ന് വരും തേനേ. മനസ്സിന്റെ മുറ്റത്തിൻ മധുരക്കീനാക്കളിൽ മരുകുന്ന രാജാത്തി, മാണിക്ക കല്ലിന്റെ മാറിൽ മണം കൊള്ള എത്തും ഞാൻ ഹോജാത്തി. അവള് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, പക്ഷെ പോയാൽ എന്നാ നിങ്ങൾ വരിക? ഞാൻ കാത്തിരിക്കും നിങ്ങൾ എപ്പോഴാ വരിക. ഞാൻ യമാമയിൽ എത്തേണ്ട താമസം, ഞാൻ അവിടെ ഒരു രാത്രി പോലും തങ്ങൂല. എന്റെ പെണ്ണെ, എന്റെ പിതാവിനെ കണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങി അടുത്ത ദിവസം തന്നെ ഞാനിവിടെ എത്തിക്കോളാം ഒക്കെ പറഞ്ഞ് ഭാര്യയുടെ സ്നേഹവും ഏറ്റുവാങ്ങി ആ മനുഷ്യൻ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അതിനാൻ മുനക്കുബ എന്ന ഇവളുടെ പിതാവ് അഗ്നികുണ്ടത്തിൽ രണ്ടു കഷ്ണം വിറകിട്ട് കത്തിച്ചിട്ട് അഗ്നിദേവനോട് ദുആ ചെയ്തു, ദൈവമേ എന്റെ പുതിയ അപ്പള പോവാണ്, ഒരിടങ്ങേറും കൂടാണ്ട് ഇങ്ങോട്ടെ എത്തിക്കണേന്ന്. മൂപ്പരതുമായിരുന്നു ഇറങ്ങി അങ്ങോട്ട് പോയി. ദിജ്ലാ നദിയുടെ തീരത്തു കൂടെ യമാമയെ ലക്ഷീകരിച്ചു കൊണ്ടാണ് മുസൈലിമിയുടെ മകൻ പോകുന്നത്. ദിജ്ല ഇറാഖിലാണ്, യമാമയോ സൗദി അറേബ്യയിലെ റിയാദിന്റെ ഭാഗമാണ് പഴയ യമാമ. ആ ഭാഗത്തേക്കാണ് ഇവൻ സഞ്ചരിക്കുന്നത്. ഒട്ടകമില്ല, കുതിരയില്ല, നടത്താണ്. അവൻ ഒരു കാര്യം ഉറപ്പുണ്ട്, വഴിവക്കൽ ആരെങ്കിലും സുഹൃത്തുക്കളെ കാണും, അവരുടെ കൂടെ പോകാം, അവരുടെ ഒട്ടകമോ കുതിരയോ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇവൻ വിശാലമായ ഒരു കച്ചവട സംഘത്തിന്റെ അനിശ്ചേദനായ ഒരു അമരക്കാരനാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവനെ അറിയാം, മുസൈലിമിയുടെ മകനെ. പക്ഷെ തൽക്കാലം അവൻ പ്രതീക്ഷിച്ചവരെ ആരെയും കണ്ടില്ല. അങ്ങനെ ദിജ്ലാ നദിയുടെ തീരത്തുകൂടെ ഇവനങ്ങനെ നടക്കുമ്പോൾ അഹ്വാസിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് ബഗ്ദാദിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കച്ചവട സംഘം ഇവനെ കണ്ടു. പുഴക്കരയിലൂടെ നടന്ന് കുനിഞ്ഞ് വെയിലത്ത് ഇങ്ങനെ നടന്നു പോകുന്ന മുസൈലിമിയുടെ മകനെ കണ്ടപ്പോ ഒട്ടകപ്പുറത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മളെ മസൂദ് അല്ലേ പോണത്? ഏത് മസൂദ്? യമാമയിലെ മുസലിമിയുടെ മോനെ, അവനാണ് പോണത്. നീ പോടെ യമാമയിലെ മസൂദ്. മസൂദോ? ആയിരക്കണക്കിന് കുതിരകളും ഒട്ടകങ്ങളും ജന്മാവകാശമായി കിട്ടിയ ഒരു മനുഷ്യനാണ് അവൻ. അവനിങ്ങനെ ഒന്നുമില്ലാണ്ട് നടന്നു പോകാൻ, അവനൊന്നല്ല വേറെ ആളാന്നോ? അല്ലട, അവൻ തന്നെ. എനിക്ക് വിശ്വാസമില്ല. നീ വിളിച്ചോക്ക്. ഒരുത്തം വിളിച്ചു, മസൂദേ മസൂദേ മസൂദ്. സ്കൂട്ടറോ ആംബുലൻസോ രണ്ടോ അല്ല അല്ലേ? മസൂദിനെ വിളിച്ചു. മസൂദിന്റെ പേര് കേട്ടപ്പോ മസൂദ് തിരിഞ്ഞോക്കി. തിരിഞ്ഞോക്കിട്ട് ആളെ തിരിയാത്തപ്പോ കുറച്ചുകൂടി കേട്ടു വന്നു, കുറച്ചുകൂടി അടുത്ത് വന്നിട്ട് ഇങ്ങനെ, അത് ശരി എടാ, ഞാൻ ശ്രദ്ധിച്ചില്ലട്ടാ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? അവര് പറഞ്ഞു, അത് കേട്ടെ. മസൂദ് എങ്ങോട്ടാ? ഞാൻ യമാമയിലേക്കാണ്. അല്ല മസൂദ്, എന്തിനാ 6 മാസമല്ലോ കച്ചവട സംഘത്തിലൊന്നും കാണുന്നില്ലല്ലോ, കച്ചവട ചന്തയിൽ നീ ഇല്ലല്ലോ, നീ ഇപ്പൊ എവിടെയാണോ? മസൂദ് പറഞ്ഞു, 6 മാസമായി ഞാൻ വിട്ടു നിൽക്കുന്നത്, എന്തേ സുഖമില്ലേ? അല്ലടോ, ഞാനൊരു മംഗലം കഴിച്ചു. മംഗലം കഴിക്കാനാ? അതെവിടെ? അതെവിടെ അടുത്ത? എന്തുണ്ട്? ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെയും കഴിക്കണം എന്ന് തോന്നിയാൽ ഒന്നാമത്തെ പെണ്ണിന്റെ സ്വഭാവം നിൽക്കണ്ടേ? അത് എത്ര നന്നാൽ നമ്മൾ അങ്ങനെ പറയും.
അവര് പറഞ്ഞു മസൂദ് ഒരു കാര്യം ചെയ്യ് നീ അമ്മാമയിലേക്കല്ലേ ഞങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞ് അമ്മാമയിലേക്ക് പോകുന്നുണ്ട് ഏതായാലും ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഏയ് അത് വേണ്ടടാ എനിക്ക് പെട്ടെന്ന് അമ്മാമയിൽ പോകണം നീ വാട മസൂദ് ഇങ്ങനെ നടന്നിട്ട് എത്രയും പോവാ വാ ഇങ്ങോട്ട് വാ അല്ല അത് വേണ്ടടാ ഞാൻ പോവാ കുറെ ആൾ ഇറങ്ങി വന്നു ഒട്ടകപ്പുറത്തുനിന്ന് നീ വാ മസൂദേ നീ കൂടെ ഉണ്ടായ രസാണ് പിടിച്ചു വലിച്ചവനെ കൊണ്ടുപോയി ഒട്ടകത്തെ പുറത്ത് കയറ്റി ഇവനോ ആടിപ്പാടി യാത്ര തിരിച്ചു നേരെ ബഗ്ദാദിലേക്ക് രാജ്യങ്ങൾ ചുറ്റാനും പകലാടാനും മാരൻ മസൂദ് ഇറങ്ങിയല്ലോ ഊതി പേരുത്തല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൊണ്ണും മലിഹയെ മറന്നുവല്ലോ രാജ്യങ്ങൾ ചുറ്റാനും പകലടനും മാരൻ മസൂദ് ഇറങ്ങിയല്ലോ തന്നുറവിടം കാണുവാൻ അവർ കൂട്ടം കൂടിക്കൊണ്ടവരെന്ന് തിരിച്ചുവല്ലോ കണ്ടപ്പോൾ അവർക്കുള്ളിൽ ഒന്നിച്ചു ഒരു പൊതി ചത്തയാറവ് കാണാൻ തുനിഞ്ഞുവല്ലോ തന്നുറവിടം കാണുവാൻ അവർ കൂട്ടം കൂടിക്കൊണ്ടവരെന്ന് തിരിച്ചുവല്ലോ കണ്ടപ്പോൾ അവർക്കുള്ളിൽ ഒന്നിച്ചു ഒരു പൊതി ചത്തയാറവ് കാണാൻ തുനിഞ്ഞുവല്ലോ സംഗമ നദിയിൽ ചെന്നുമിരുന്ന് സംഭവം അത് പിന്നാലെ നടന്ന് സംഗതിയാകെ നുഴഞ്ഞു മറിഞ്ഞ് അവൻ മറഞ്ഞ് ഊതി പേരുത്തല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൊണ്ണും മലിഹയെ മറന്നുവല്ലോ രാജ്യങ്ങൾ ചുറ്റാനും പകലടനും മാരൻ മസൂദ് ഇറങ്ങിയല്ലോ ബഗ്ദാദിലേക്ക് തിരിച്ചുവൻ നേരെ യമാമയിലേക്ക് പോകണ്ടവൻ നേരെ ഓപ്പോസിറ്റ് ബഗ്ദാദിലേക്ക് ആടിപ്പാടി ദിജില നദിയുടെ തീരത്തുകൂടെ നടന്നു ബഗ്ദാദിനടുത്തെത്തുമ്പോ അവിടെ ഒരു സ്ഥലമുണ്ട് ഷാത്ത് അറബ് എന്ന് അറബികൾ പേരിട്ട് വിളിക്കുന്ന ഒരു സ്ഥലം ഷാത്ത് അറബ് ഷാത്ത് അറബിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ രണ്ട് നദികളും ഒഴുകിയിട്ട് ഒന്നായി ചേരുന്ന സ്ഥലമാണ് ദിജിലയും ഫുറാത്തും യൂഫ്രട്ടീസും ടൈഗ്രീസും ഈ രണ്ട് നദികൾ രണ്ട് ഭാഗത്ത് നിന്ന് ഒഴുകി വന്നിട്ട് ഒന്നായി ചേരുന്ന സ്ഥലം അഴിമുഖം എന്ന് പറയും രണ്ട് പുഴയും ചേരുന്ന സ്ഥലം സംഗമം അവിടെ എത്തിയപ്പോ മസൂദ് ഇവരോട് പറഞ്ഞു എന്ത് രസാണ് ഇത് കാണാനല്ലേ ഒരു ഭാഗത്ത് ദിജില മറുഭാഗത്ത് ഫുറാത്ത് ഒഴുകി ഒന്നായി ചേരുന്ന സ്ഥലം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചാലോ സുഹൃത്തുക്കൾ പറഞ്ഞു എന്ത് എടാ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചാലോ ഇവിടെ ഷാത്തറബിലോ പൊന്നാര മസൂദെ ഷാത്തറബില് ചുഴിയുണ്ടാകും ഇവിടെ അതിനെന്താ പറയാ ചുഴി തന്നെ മാറ്റമൊന്നുമില്ലല്ലോ ഇല്ല കുടുങ്ങുന്നവരെ മാറ്റം ഉണ്ടാവില്ല കുടുങ്ങിയാല മാറ്റം ഉണ്ടാവും ചുഴി ഉണ്ടാകും അതിലിറങ്ങിയാല് രക്ഷപ്പെടില്ല മസൂദ് പറഞ്ഞടാ ഇവിടെ കുളിച്ചപ്പോ എന്തുണ്ടാകുന്നറിയോ രണ്ട് പുഴയിൽ കുളിച്ച ഒരു സുഖം ഉണ്ടാവും ഒരുത്തൻ പറഞ്ഞ മയ്യത്ത് കുളിച്ച ബർക്കത്തും ഉണ്ടാവും പൊന്നാര മസൂദ നമ്മളില്ല 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 പറഞ്ഞാ തിരിയണ്ടേ പറഞ്ഞാ തിരിയ ഒരുത്തല്ല ഗൾഫ് പോയിട്ട് കൊറേ വണ്ടി ഇങ്ങനെ പോകുന്നു എല്ലാ വണ്ടിന്റെ പേരിലും പേരെഴുതിന് ഐ സി കരീം അറബിയിലെഴുതി ഇപ്പം കൂടെ ചങ്ങായിയോട് ചോദിച്ച് ഈ ഐ സി കരീം വലിയ മുതലാളിയാണല്ലേ എന്താ എത്ര വണ്ടി അയാൾക്ക് ഒരുത്തം പറഞ്ഞു അങ്ങനത്തെ ഞാൻ കുറെ കാലമായപ്പോ ഗൾഫിൽ ഐ സി കരീമിന്റെ മുതലാളിനെ കേട്ടില്ല നോക്കുമ്പോ എന്താ ഐ സി കരീം അല്ല ഐസ്ക്രീമിന്റെ വണ്ടി അങ്ങനെ പോകുന്നു ഇവൻ വിചാരിച്ച ഐ സി കരീമാണ് പറഞ്ഞാ തിരിയണ്ടേ ഇവൻ ഇന്നലെ വന്നിനി ഓനിക്കേ സംഭവം അപ്പോ ഇവനോട് പറഞ്ഞിട്ട് ഇവനെ തിരിയണ്ട ഇവൻ പറഞ്ഞേടാ നമുക്ക് ഇറങ്ങിയിട്ട് കുളിക്കാ അവര് പറഞ്ഞു നമ്മളില്ല മസൂദ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇറങ്ങിയിട്ടാണ് കുളിക്കാം എന്നിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങോ ആ പറ്റിയാലോ പറ്റിയാന്നല്ലാണ്ട് ഒരു മാർഗമില്ല ഇവൻ വല്യാളെ മാതിരി അല്ല കംപ്ലീറ്റ് അയച്ചു വെച്ചിട്ട് ഇറങ്ങി ഷാത്തെ അറബിൽ ഇറങ്ങിട്ട് അങ്ങോട്ട് കുളി ഇങ്ങോട്ട് നീന്തലിന്ന് നാല് ഭാഗം നീന്തി കുളിക്കാൻ തുടങ്ങി ഇടക്കിടക്ക് ഇവൻ വിളിച്ചു പറഞ്ഞടാ നിങ്ങൾ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലടാ ഒന്ന് ഇറങ്ങ് വരുത്തം പറഞ്ഞു പൊന്നാര മസൂദ് അഞ്ചു മിനിറ്റ് കഴിയിട്ട് പറഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ മസൂദ് പറഞ്ഞു ഒന്നുമില്ലടാ ഞാൻ എത്ര സമയം വെള്ളത്തിൽ ഇറങ്ങി വാ രണ്ടു മിനിറ്റ് കഴിയട്ട മസൂദ് ഇറങ്ങി രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോ മസൂദ് പറഞ്ഞു എടാ നിങ്ങൾ വിചാരിക്കണ ചുഴിയൊന്നും ഇതിനകത്തില്ല ഒന്ന് ഇറങ്ങി പാടോ അപ്പൊ കൊറിയാക്ക് ഇറങ്ങണമെന്നുണ്ട് കൊറിയാക്ക് ഇറങ്ങണ്ടെന്നുണ്ട് അവർ അങ്കാരപ്പിൽ നിൽക്കുമല്ലോ എന്താ വേണ്ട ചെയ്യണ്ട് തിരിയാണ്ട് ഒരു വല്ലാത്ത നിർത്തുണ്ടല്ല എന്താ ഇറങ്ങാ വേണ്ട ഇറങ്ങാ അങ്ങനെ അങ്ങനെ നിർത്തുണ്ട് അങ്ങോട്ടില്ല നിങ്ങള്
ഇലക്ട്രിക് ഓഫീസിൽ ബില്ല് അടക്കാൻ പോയിട്ടല്ല കറണ്ടിന്റെ പൈസ ഇതിലൂട്ടെ കൊടുത്ത് കൗണ്ടറിന്റെ ഉള്ളിലൂട്ടെ കൊടുത്ത് ഇങ്ങനെ കാശർ വാങ്ങാൻ വരുമ്പോ പൈസ കൊടുക്കാണ്ട് ബാക്കോട്ട് വലിച്ചു കാശർ കയ്യെടുത്തപ്പോ പിന്നെയും കാണിച്ചു കൊടുത്തു വാങ്ങാൻ പോകുമ്പോൾ കൊടുത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഇങ്ങനെ അപ്പൊ കാശർ ചോദിച്ചു നീ എന്താടാ പഹയ നേരം കൊടുത്ത് എത്ര ആൾ കറണ്ടിന്റെ പൈസ അടിച്ചിട്ട് പോയി നീ എന്താടാ മനുഷ്യരെ കളിപ്പിക്കുന്നത് കാണിച്ചിരുന്നു ഇങ്ങനെ ഇവൻ പറഞ്ഞു നീ മിണ്ടരുത് ഒരാഴ്ചയായി നമ്മളെ പേർക്ക് കറണ്ട് വരുന്നു പോന്ന് പൈസ അങ്ങനെ തരും വേണമെങ്കിൽ വാങ്ങിയാൽ മതി ഇല്ലെങ്കിൽ ആദ്യം അത് നന്നാക്കുന്നിട്ട് നന്നാക്കാറ് അപ്പൊ ഇറങ്ങണോ വേണ്ടോ ഇറങ്ങണോ വേണ്ടോ എന്ന് നിൽക്കണ്ടല്ലോ അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് അവരൊരു കാഴ്ച കണ്ടു അതിശക്തമായ ഒരു ചുഴിയിൽ പെട്ടിട്ട് മസൂദ് പിന്നെ മസൂദിനെ കാണുന്നില്ല അവരിങ്ങനെ നോക്കുമ്പോ കുറച്ചപ്പുറത്ത് ഒരുത്തം പറഞ്ഞു എന്നെ പിടിക്കാൻ പുതിയില്ല എന്നിട്ടല്ല പക്ഷെ ഞാൻ നിന്നെ പിടിക്കാൻ ഇറങ്ങിയാൽ ഇവരെന്നെ പിടിക്കൂല പിന്നെ എന്തിനാ ജമായത്തായിട്ട് വരിക്കുന്നു സിംഗിൾ അടിച്ചോർ ഇപ്പൊ എല്ലാരും ജമായത്തിന്റെ ആളാണ് എല്ലാരും ജമായത്ത ഒരു പെണ്ണി മാമ എന്നിട്ട് അടിച്ചു അല്ലേ ഇവൻ നിന്ന പോലെ തന്നെ അതിന്റെ ബാക്കിലാ രസം ഓളയല്ല കാണേണ്ടത് അതിന്റെ ബാക്കിൽ കയ്യെട്ടാന്നൊന്നും തന്നെയാ കണ്ടത് ഒരുത്തം കയ്യെട്ടിന് ഇപ്പൊ വേറൊരുത്തം താലി ഒരുത്തൻ ഇതോടിയ കെട്ടേണ്ടത് തിരിയാണ്ടി കൊറേ മനുഷ്യന്മാര് കുതിരത്ത് അടച്ച തമ്പുരാനെ അപ്പൊ നീ പോയിക്കോന്ന മസൂദ് മുങ്ങി ശാതയറബെന്ന വെള്ളത്തിന്റെ കഥ ഈ ചുഴിയിൽ കുടുങ്ങി മസൂദ് മുങ്ങി പിന്നെ പൊങ്ങിയില്ല മണിക്കൂറുകൾ അവർ കാത്തിരുന്നിട്ട് മസൂദ് പൊങ്ങിയില്ല വിവരം യമാമയിൽ അറിയിച്ചു യമാമയിലെ മുസൈലിമത്ത് സമാമ തന്റെ മകനെ തേടിയിട്ട് ഇറാഖിന്റെ മണ്ണിലേക്ക് ദിവസങ്ങൾക്കുള്ളിലെത്തി ശാതെ അറബ് സംഘബന്ധതിക്കകത്ത് മുങ്ങിപ്പോയ മകന്റെ ജഡം തേടി മുസൈലിമ എന്ന് പറയുന്ന മസൂദിന്റെ പിതാവ് ദജ്ലയുടെയും യൂഫ്രട്ടീസിന്റെയും കരകളിൽ മാറി മാറി പരതി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഷാത്തെ അറബിൽ മുങ്ങിയ മസൂദിന്റെ ജഡം അതിന് മറ്റൊരു ഭാഗത്ത് ജീർണിച്ച് ശവശരീരമായിട്ട് പൊങ്ങിയപ്പോഴ് സ്വന്തം മകന്റെ ശവശരീരം വാരിയെടുത്ത് ഈന്തപ്പറയുടെ ഓലക്കകത്ത് പൊതിഞ്ഞു കെട്ടിയിട്ട് മുസൈലിമത്ത് സമാമ യമാമയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ ഉമാറയിലെ ഒരു കൊച്ചു വീട്ടിന്റെ അകത്ത് ഒരു പാവം പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു തന്റെ ഭർത്താവ് ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ തീർച്ചയായും വരുമെന്ന പ്രതീക്ഷയോർത്തു പലരോടും ചോദ്യങ്ങളുമോതിർത്തു പതിവുള്ള മറുപടിയും മടുത്തു പലതും പറഞ്ഞവൾ കണ്ണീർ വാർത്തു പരിതാപത്താൽ തൻ കഥയോർത്തു പലരോടും ചോദ്യങ്ങളുമോതിർത്തു പതിവുള്ള മറുപടിയും മടുത്തു ദിജിലാക്കരയിലായി ചെന്നിരുന്ന് ദിനമെന്നീ ആ പെണ്ണ് തീർത്തിടുന്ന് ദിജിലാക്കരയിലായി ചെന്നിരുന്ന് ദിനമെന്നീ ആ പെണ്ണ് തീർത്തിടുന്ന് വരുമോ എൻ മാറലി തീരിക്കൊള്ളേ ബത്തനും തടവി പലതും പറഞ്ഞവൾ കണ്ണീർ വാർത്തു പരിതാപത്താൽ തൻ കഥയോർത്തു പലരോടും ചോദ്യങ്ങളുമോതിർത്തു പതിവുള്ള മറുപടിയും മടുത്തു ആറു മാസത്തെ ജീവിതം തന്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ച് കൊതിതീർന്നിട്ടില്ലാത്ത പാവം പെണ്ണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്റെ ഭർത്താവ് വരുമെന്ന പ്രതീക്ഷ കൈവിട്ടില്ല അവൾ അറിയില്ല ശാത്തറബ് സംഗമം നദിയിൽ തന്റെ ഭർത്താവ് മുങ്ങി മരിച്ച വിവരം അവളിപ്പോൾ ഒരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് ആറു മാസത്തെ ഭർത്താവിനോടുത്തുള്ള ജീവിതത്തിൽ അവൾ ഗർഭിണിയാണ് മസൂദിന്റെ ബീജം തന്റെ വയറ്റിനകത്ത് നിർഗളിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കിയ പാവം പെണ്ണ് ഒരുപാട് ദിവസങ്ങൾ വീണ്ടും കാത്തിരുന്നു അവസാനം ഒരിക്കൽ ദിജിലാ നദിയുടെ തീരത്തിറങ്ങി തന്റെ ഭർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയ പാറയുടെ മേലെ വന്ന് മെല്ലെ ഇരുന്നു ഗർഭം ധരിച്ച മദീഹക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് എങ്കിലും തന്റെ ഭർത്താവിനോടുള്ള ഭർത്താവ് വരുമെന്ന പ്രതീക്ഷയാണ് ആ പെണ്ണിനെ ഇപ്പോഴും താങ്ങി നിർത്തുന്നത് അതുവഴി പോകുന്ന കച്ചവടക്കാരോട് ചോദിക്കുമായിരുന്നു നിങ്ങൾ എന്റെ മാരനെ കണ്ടുപോയി എന്ന്
തീർത്തിടുന്ന വരുമോ എൻ മാരനെ ബീബി കൊള്ളേ ബത്നും തടവി ഇരുന്നു മെല്ലേ പലരോടും ചോദിച്ചു തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള വിവരം കണ്ടില്ല കണ്ടില്ല അറിയില്ല എന്ന വിവരം കിട്ടിയപ്പോൾ ആ പാവം പെണ്ണ് വീട്ടിന്റെ അകത്ത് കയറിയിരുന്നു സ്വന്തം ഭർത്താവ് തന്നിലേക്ക് വരുന്നില്ല എന്നൊരു സത്യം അവളെന്ന് മനസ്സിലാക്കി വേർത്ത് വരുന്ന പള്ളിയും തടവി ആ പാവം പെൺകുട്ടി ഗർഭത്തിന്റെ ക്ഷീണത്തിൽ രാവും പകലുമില്ലാത്ത തന്റെ ഭർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു പാതിരാവിലെ എപ്പോഴെങ്കിലും ആരോ ഡോറിന് തട്ടുന്ന പോലെ തോന്നും അത് തന്റെ ഭർത്താവാക്കുമെന്ന് കണക്കുകൂട്ടി ഓടി വന്ന് വാതിൽ തുറക്കുമായിരുന്നു വാതിൽ തുറന്നാൽ പുറം ലോകത്ത് ആരുമുണ്ടാവില്ല നിലാവിന്റെ വെട്ടത്തിൽ അങ്ങകലെ പരന്നൊഴുകുന്ന ദിജിലാ നദിയുടെ വെള്ളം കാണാം എന്നല്ലാതെ മറ്റാരുമുണ്ടാകുമായിരുന്നില്ല അവൾ മെല്ലെ തിരിച്ചു വീട്ടിന്റെ അകത്തേക്ക് നടക്കും പിന്നെ ആ പാപം പെണ്ണ് പുറത്തിറങ്ങിയില്ല പത്തു മാസത്തിനോടടുത്ത് 9 മാസം കഴിഞ്ഞു അവസാനം മലീഹ നൊന്തുപറ്റു ഒരാൺകുഞ്ഞിനെ ആ പൊന്നുമോനെ ആ വാരിയെടുത്ത് നെഞ്ചിലടക്കെ പിടിച്ചുകൊണ്ട് അവിടെ ചോദിച്ചു മോനെ നിന്റെ വാപ്പ എങ്ങോട്ട് പോയി എന്ന് മകനോട് എന്ത് ചോദിച്ചാലും മകൻ ചിരിക്കുമായിരുന്നു ഉമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന മകന്റെ ആ പുഞ്ചിരിയിൽ എല്ലാ വേദനയും സത്യത്തിൽ മലീഹ മറക്കുകയാണ് തന്റെ പോയുവെങ്കിലും ആ ഭർത്താവിന്റെ അതേ മുഖമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടിയല്ലോ എന്നൊരു സന്തോഷത്തിലായിരുന്നു ആ പാവം പെൺകുട്ടി ആ കുഞ്ഞിന് അവളൊരു പേരിട്ടു ആബിദ് എന്ന് ആബിദ് എന്ന് പേരിട്ട കുഞ്ഞിനെ ആറ്റിപ്പോറ്റി വളർത്തി 10 മാസമായി കുഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന ചെറിയ പ്രായം ഭക്ഷണമായിട്ട് കൊടുക്കാൻ ആ വീട്ടിൽ ഒരു സാധനമില്ല അവളുടെ പിതാവായ അദ്നാൻ ബിൻ ഒക്കബയാണെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു ഒന്ന് എഴുന്നേറ്റ് പണിക്ക് പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഈ കുഞ്ഞിനെയും വെച്ച് അവൾക്കും പണിക്ക് പോകാനാവില്ല കുഞ്ഞിനാണെങ്കിൽ മുലപ്പാൽ കൊടുക്കണം മലീഹ എന്ന പെണ്ണ് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മുലപ്പാൽ വറ്റുകയും ചെയ്ത് കുഞ്ഞിനാകെ വിശന്നിട്ട് എപ്പോഴും കരയും പച്ചവെള്ളം കോരിയിട്ട് ആ കുഞ്ഞിന്റെ നാവിലോട്ട് ഒടിച്ചു കൊടുക്കുമായിരുന്നു വേറെ ഒരു ഭക്ഷണം ആ വീട്ടിന്റെ അകത്ത് കൊടുക്കാനില്ല ഒരു നാൾ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പാപ്പ എന്റെ കുഞ്ഞ് എന്റെ കുറച്ച് എന്റെ റിപ്പീറ്റ് കുറച്ചോട്ടെ വരാതിരുന്നത് എന്ന് എന്റെ കുഞ്ഞ് വായക്കകത്ത് സ്വർണ്ണക്കരണ്ടിയുമായി ജനിക്കേണ്ടവനാണ് അവൻ കോടീശ്വരന്റെ മോനാണ് പട്ടിണി കിടന്ന് വളരേണ്ട ഒരു ഗതികേടവൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ബാപ്പ എനിക്ക് സമ്മതം തരണം എനിക്കൊന്ന് അമ്മാമയിലേക്ക് പോകണം മുസൈലിമത്ത് സമാമയുടെ മകനെ തേടി തന്റെ മകൾ പോകുമെന്നുറപ്പുള്ളപ്പോ അതിനാൻ മിനുക്കൊബി എന്ന പാപം മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് കണ്ണുനീർ തോർത്തിയിട്ട് പറഞ്ഞു മോളെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നിനക്കും നിന്റെ കുഞ്ഞിനും ഭക്ഷണം തരാൻ പറ്റണം എനിക്ക് അതിനെന്നെ കൊണ്ട് പറ്റില്ല മലീഹ യമാമ അതിവിദൂരമാണ് നടന്നിട്ട് പോകാൻ കഴിയാത്ത ദൂരമുണ്ട് മോളെ അതുകൊണ്ട് നീ പോണ്ടായെന്ന് ഞാൻ പറയില്ല ഒരു കാര്യം ചെയ്യാം ആരോടെങ്കിലും ഞാൻ ഒരൊട്ടകത്തെയോ കഴുതയെയോ കുതിരയെയോ ഒന്ന് കിട്ടോ നോക്കട്ടെ നിനക്ക് യാത്ര തിരിക്കാൻ ആ മനുഷ്യൻ ഒരു വാഹനത്തിന് വേണ്ടി പുറത്തിറങ്ങി തന്റെ മകൾക്ക് വേണ്ടി യാത്ര തിരിക്കാൻ എന്താണ് ആ കാലഘട്ടത്തിന്റെ വാഹനം ഈ 3 സാധനമാണ് ഒന്നുകിൽ കുതിര അല്ലെങ്കിൽ ഒട്ടകം അല്ലെങ്കിൽ കഴുത ഈ 3 സാധനത്തെ തേടി ഓരോ സുഹൃത്തിന്റെ വീട്ടിലും പോയി എന്റെ കുട്ടിക്കൊന്ന് യമാമ വരെ പോകാനാണ് ഒരൊട്ടകത്തെ തരുമോ കൊടുത്തില്ല മറ്റൊരാളോട് വെച്ച് ചോദിച്ചു ഒരു കുതിരയെ തരുമോ അയാൾ കൊടുത്തില്ല വേറൊരാളോട് ചോദിച്ചു ഒരു കഴുതയെങ്കിലും തരുമോ ആരും കൊടുത്തില്ല കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് ആരും കൊടുത്തില്ല അങ്ങനെ തളർന്നിരിക്കുമ്പോ ഇയാളുടെ ഒരു പഴയകാല സുഹൃത്തുള്ള ഒരു വയസ്സായ മനുഷ്യൻ അയാൾ അതിനാലുമിനുക്കുമ്പോട് പറഞ്ഞു നീ ബേജാറാവണ്ട എന്റെ അടുത്ത് ഒരു ഒട്ടകണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു ആ ഒട്ടകത്തെ ഇയാൾക്ക് കൊടുത്തു ഒട്ടകം എന്ന് പറഞ്ഞൊരു വയസ്സായ ഒട്ടക ഇയാളെ അയാളെയും വയസ്സ് ഒന്നിച്ചു കൂട്ടിയ ഒട്ടക പിന്നെയും മൂത്തത് അത്ര വയസ്സുണ്ട് ആ ഒട്ടകത്തിന് കൊടുക്കുമ്പോ അങ്ങനത്തെ കൊടുക്കണ്ട് നമ്മളും കൊടുക്കൂ ചില അണ്ണന്മാർ ഷേർട്ടിന് അണ്ണ ഒരു ഷേർട്ട് തരുമോ എന്ന് വെച്ച് വന്നാൽ നമ്മൾ ഇസ്തിരി ഇട്ടിച്ച് കൊടുക്കും അടിപൊളി മടക്കിയിട്ടാ കൊടുക്കുക എന്നാ കുടിച്ചോ നല്ല കണ്ടാന്ത് മൊഞ്ചാന്ന അത് കൊണ്ടുപോയിട്ട് കിടക്കുന്ന ടെന്റ് ഒന്നിങ്ങനെ നിർത്തി നോക്കിയാൽ അതിന്റെ ഓൾസിലൂട്ടെ നമ്മളെ പോലെ കാണും സൂപ്പർ സാധനമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെയാ കൊടുക്കുക അപ്പൊ ഇവിടെ ഈ ഒരു വയസ്സായ ഒട്ടകത്ത് ഇയാളെടുത്ത് അതേ ഉള്ളത് കൊടുത്തു
ആ ഒട്ടകത്തെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ആ ഒട്ടകപ്പുറത്ത് ഒട്ടകക്കെട്ടിൽ വെച്ചു കെട്ടി. ഒട്ടകക്കെട്ടിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ഈത്തപ്പനയുടെ മട്ടലുകൾ വെട്ടിമാറ്റിയിട്ട് കെട്ടിയുണ്ടാക്കുന്ന ഒരു ചെറിയ കൂടാരം അതാ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചു കെട്ടി. ഒരു സുപ്രഭാതത്തിൽ സ്വന്തം മകളെ അതിന്റെ മേലേക്ക് കയറ്റിയിരുത്തി അവളുടെ കയ്യിലെ കാപ്പി തന്ന കുഞ്ഞിനെ കൊടുത്തു. എന്നിട്ട് ഒരു പാത്രത്തിൽ, ഒരു മൺപാത്രത്തിൽ കഹുവ കൊടുത്ത് കഹുവ, നമ്മൾ കാവ എന്ന് പറയും, ചിലപ്പോ കഹുവ അറബികൾ പറയും. ഗോതമ്പും ബാർലിയും മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം അതെടുത്ത് തന്റെ മകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീ പോയിക്കോളൂ, ദാഹിച്ചാലും വിശന്നാലും കുടിക്കാൻ നിനക്ക് തരാൻ ബാപ്പാന്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ യമാമയുടെ മണ്ണിലേക്ക് പറഞ്ഞു വിട്ടു. അതിനാൻ ബിനുക്കുവ എന്ന പിതാവ് ആ പെണ്ണോ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയാണ് എന്നാ ബാപ്പ പോലും പറഞ്ഞില്ല. കണവനെ കണ്ട് സങ്കടം ചൊല്ലിടുവാ ഉറച്ചവൾ പൊന്നും കിനാവിൻ ചില്ലയിൽ കൊതിയൂതിർത്തു നടന്നവൾ ആവിതെന്നുള്ള മോനുമാ ആരവമില്ലാതെ ആവിതെന്നുള്ള മോരുമായി ആരവമില്ലാതെ ആദി പേരുത്ത കൽബുമായി ആവതില്ല നടക്കയായി ഒന്നും കിനാവിൻ ചില്ലയിൽ കൊതിയൂതിർത്തു നടന്നവൾ കണവനെ കണ്ട് സങ്കടം ചൊല്ലിടുവാൻ ഉറച്ചവൾ പൊന്നും കിനാവിൻ ചില്ലയിൽ കൊതിയൂതിർത്തു നടന്നവൾ ആ ഒട്ടകത്തിന്റെ പുറത്തവൾ യമാമയിലേക്ക് യാത്ര തിരിച്ചു. വിശാലമായ മരുപ്പറമ്പിലൂടെയാണ് സഞ്ചാരം. വൈകുന്നേരമായാൽ ഒട്ടകത്തെ എവിടെയെങ്കിലും ഒന്ന് മുട്ടുകുത്തിക്കും, എന്നിട്ട് ആ സ്ഥലത്തിറങ്ങും. രാത്രി തന്റെ കയ്യിൽ സൂക്ഷിച്ചൊരു ഷാൾ അവിടെ വിരിക്കും. ആ ഷാളിൽ അവൾ കിടക്കും, കുഞ്ഞിനെ മാറോട് ചേർത്ത് കിടക്കും ഒട്ടകത്തിന്റെ അടുത്ത്. ഈ കഹവ വെള്ളം ദാഹിക്കുമ്പോ ഒക്കെ കുടിക്കും. ഇത് മാത്രമാണ് ഒരു പെണ്ണിന്റെ യാത്രയിൽ അവൾ ഒരുക്കിയെടുത്ത സൗകര്യം. അങ്ങനെ മൂന്ന് ദിവസം അവൾ സഞ്ചരിച്ചു. നാലാമത്തെ ദിവസം നേരം വെളുത്തപ്പോ വീണ്ടും ഒട്ടകപ്പുറത്ത് കയറിയിട്ട് യാത്ര തുടരാൻ പോവുകയാണ്. ഒട്ടകത്തെ തട്ടി എഴുന്നേൽപ്പിച്ച് ആ വയസ്സായ ഒട്ടകത്തിന്റെ മുതുകത്ത് ഒട്ടകക്കെട്ടിലിൽ ആബിതെന്ന കുഞ്ഞിന് കയറ്റിയിരുത്തി അതിന്റെ ഒരു മൂലയിൽ കഹുവ വെള്ളത്തിന്റെ പാത്രവും എടുത്തു വെച്ചു. എന്നിട്ട് ആ വയസ്സായ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് അതിന്റെ ചവിട്ടിയിട്ട് അതിന്റെ മേലോട്ട് കയറാൻ നോക്കുമ്പോ ഈ വയസ്സായ ഒട്ടകത്തിന് ഇവളെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റിയില്ല. ഒട്ടകം ചെരിഞ്ഞുപോയി. ചെറിഞ്ഞപ്പോ മേലെ ഇരുത്തിയ കുട്ടി അങ്ങ് വീണു മറുഭാഗത്ത്. കുട്ടി വീഴുന്ന കണ്ടപ്പോ ഇവളെ ഒരൊറ്റ ചാട്ട് ഇങ്ങോട്ട് ചാടി. കുട്ടി വീണത് സാധാരണ മണ്ണിലാണ്, പൂഴിയിലാണ്, പൊയ്യയിലാണ് കുട്ടി വീണത്. ഇവള് വീണ ഭാഗത്ത് മരുപ്പറമ്പിൽ ഒരുതരം മൂർച്ചയുള്ള കല്ലുണ്ട്. ആ കല്ലിലേക്കാണ് ഇവള് വീണത്. ഇവളുടെ ശരീരം ആസകലം മുറിഞ്ഞു, പല ഭാഗത്തും മുറിവ് വെച്ച് ചോര വന്നു. അതൊന്നും അവൾ കാര്യമാക്കിയില്ല. അവൾ ഓടി വന്ന് കുഞ്ഞിനെടുത്ത് പൊടിയും മണ്ണൊക്കെ തട്ടി റെഡിയാക്കി കരയുന്ന കുട്ടിയുടെ കരച്ചിലൊക്കെ അടക്കി വീണ്ടും ഒട്ടകക്കെട്ടിൽ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് ഇവൾ വീണ്ടും ഒട്ടകപ്പുറത്തേക്ക് കയറാൻ നോക്കുമ്പോഴാണ് നടന്നു വന്ന വഴി മുഴുവൻ ചോര, ഫുൾ ചോര അങ്ങനെ ഒലിച്ചു കിടക്കുന്നു. തന്റെ കാലിലേക്ക് നോക്കുമ്പോ വലത്തെ കാലിന്റെ മുട്ടിന് ആഴത്തിൽ ഒരു മുറിവ്, മറ്റു മുറിവുകൾ പല ഭാഗത്തുണ്ട്. അതൊന്നും അത്ര കാര്യമില്ല, പക്ഷെ വലത്തെ കാലിന്റെ മുറിവ് അസാധ്യമായ മുറിവാ. ആ കാലിൽ ഇവളൊരു ഷാള് കൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു കഷ്ണം കയറിയിട്ട് എന്നിട്ട് ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു. രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് തൂക്കിയിട്ട് ആബിതെന്ന കുഞ്ഞിനെ മാറോടടക്കി പിടിച്ചിട്ട് ഒട്ടകത്തിന്റെ മൂക്ക് കയർ മെല്ലെ പിടിച്ചിട്ട് തെളിച്ച് നടക്കാൻ തുടങ്ങി. വിശാലമായ മരുഭൂമിയിലൂടെ ആ പെണ്ണ് ഗതികെട്ട് പോയി. എങ്ങോ മറഞ്ഞു പൊൻ സഖി വന്നില്ലല്ലോ എൻ കൺമണി. അവൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് ഉച്ചയാകുമ്പോഴേക്ക് മരുഭൂമിയിലെ ചൂടുള്ള കാറ്റ് അവളെ വല്ലാണ്ട് തളർത്തി.
അവൾ ഒട്ടകക്കെട്ടിലേക്ക് ചെരിഞ്ഞു കിടന്നു. മാരകമായ പനി അവൾക്ക് വന്നു. അവൾ കെട്ടുകെട്ട് വറക്കാൻ തുടങ്ങി. ആവിതെന്ന കുഞ്ഞിന്റെ കൂടെ ഒട്ടകക്കെട്ടിലേക്ക് ചെരിഞ്ഞു വീഴുന്ന ഒരവസ്ഥ വന്നു അവൾക്ക്. കാല് രണ്ടും നീര് വന്ന് വീർത്ത് കിടക്കുന്നു. അസാധ്യമായ പനി കൊണ്ട് നനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. വൈകുന്നേരമാകുമ്പോഴേക്ക് മലീഹയുടെ ബോധം പോയി. മലീഹ ബോധമില്ലാത്തവളായി അവിടെ കിടന്നു. സൂര്യൻ അസ്തമിച്ചിട്ടും ഒട്ടകം നടക്കുക തന്നെയാണ്. തന്റെ യജമാനത്തെ തനിക്കൊരു സിഗ്നൽ തരുന്നില്ലല്ലോ. എവിടെയെങ്കിലും ഒന്ന് മുട്ടുകുത്താനെന്ന ഒരു വല്ലാത്ത സന്ദേഹത്തിലായിരുന്നു ആ സാധുമൃഗം. ഒട്ടകം വീണ്ടും നടന്നു. സൂര്യൻ അസ്തമിച്ചു കുറച്ചുകൂടി കഴിഞ്ഞു. എങ്കിലും മരുഭൂമിയിലാകെ ഒരു പ്രകാശമുണ്ട്. എവിടെയും ഒട്ടകത്തെ മുട്ടുകുത്താൻ ഇവൾ നിർദ്ദേശം കൊടുത്തില്ല. പക്ഷെ ഒട്ടകം ഒരു അപാര ജീവിയാണ്, ഒരു വല്ലാത്ത ബുദ്ധിയുള്ള ജീവിയാണ് ഒട്ടകം. ഒട്ടകം ഒരു സംഭവമാണ്. എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാനവ നമ്മോട്. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് നിങ്ങളൊന്നും കണ്ടില്ലയോ എന്ന്. ഒട്ടകം ഒരു സംഭവമാണ്. കാണുമ്പോ ഒരു സാധു പക്ഷെ അതൊരു വല്ലാത്ത ജീവിയാണ്. ഒട്ടകത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിന്റെ ഓരോ അവയവും എടുത്താൽ ഒരുപാട് മണിക്കൂർ പറയേണ്ടി വരും. അങ്ങനെ ഒരു സൃഷ്ടിയാണ് അള്ളാഹു പറയുന്ന സാധനം. ഈ ഒട്ടകം തന്റെ യജമാനത്തി ഒരു സിഗ്നലും തരുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ അടുക്കൽ വന്നിട്ട് താനേ മുട്ടുകുത്തി. എന്നിട്ട് പെണ്ണണിക്കണില്ല എന്ന് കണ്ടപ്പോ ഒന്നിങ്ങനെ കുലുങ്ങി. ഒട്ടകം അങ്ങനെ കുലുങ്ങി. കുലുങ്ങിയപ്പോ ഇവള് കണ്ണുറന്നു. സൂര്യൻ അസ്തമിച്ച് ഏറെ നേരമായിട്ടുണ്ട്. ഇപ്പോൾ നാല് ഭാഗം ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് നോക്കി. ഒരിടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടമാണ് അവിടെ. ആ നന്ദിയുള്ള മൃഗത്തോട് തട്ടിയിട്ട് നന്ദി പറഞ്ഞിട്ട് ഇവൾ രണ്ട് കാലും എടുത്ത് താഴേക്ക് വെച്ചപ്പോ ഒരു കാല് പിന്നോട്ട് വലിച്ചു. ആ കാലൊന്നും നേർന്നു വരുന്നില്ല വലത് കാൽ. അസാധ്യമായ വേദന കൊണ്ട് അവൾ പുളഞ്ഞു. ഒറ്റക്കാലിൽ മെല്ലെ അവൾ നിന്നു. കുഞ്ഞിനെ വാരിയെടുത്തു. ഒരു കയ്യിൽ കുട്ടിയും മറുകയിൽ കഹുവ വെള്ളവും. ഒരു കാലിൽ അവൾ എങ്ങനെയൊക്കെ ചാടി ചാടി ചാടിട്ട് ഇടിഞ്ഞു പൊടിഞ്ഞ കെട്ടിടത്തിന് അടുക്കൽ വന്നു. കുട്ടിനെ അവിടെ ഇരുത്തി. വെള്ളവിടെ വെച്ചു. ഷാളെടുത്ത് അവിടെ വിരിച്ചു. അവളവിടെ ചുരുണ്ട് വീണ് കിടന്നു. കിടന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ. മലീഹയുടെ ബോധം വീണ്ടും പോയി. കുഞ്ഞാണെങ്കിൽ ഉമ്മാൻ എടുത്തിരുന്ന് കളിക്കാൻ തുടങ്ങി. കുറെ കടഞ്ഞിട്ട് കുട്ടിനെ വിശക്കാൻ തുടങ്ങി. കുഞ്ഞിന് പാല് കിട്ടണം. ഉമ്മയാണെങ്കിൽ വിളിച്ചിട്ട് എണീക്കണില്ല. എത്രയോ തോണ്ടിയിട്ട് ഉമ്മ എണീക്കുന്നില്ല. സംഗതി കുട്ടിക്കറിയാലോ? ഇത് സംഭവം കുട്ടിക്കറിയാ. കുട്ടി തന്നെ റീചാർജ് ചെയ്തു. കുട്ടി തന്നെ ചാർജാക്കി. കുട്ടി കൊണ്ട് ഉമ്മാനെ നെഞ്ചത്ത് കിടന്നുറങ്ങി. നേരം വെളുത്ത് കുട്ടി എഴുന്നേറ്റു. കുട്ടി റീചാർജ് ചെയ്തു. എന്നിട്ട് മുല കുടിച്ചു. എന്നിട്ട് കുട്ടികളങ്ങനെ തന്നെയല്ലേ മുല കുടിക്കുക. രണ്ടു കൊല്ലം പൂർണ്ണമായിട്ട് മുല കുടിക്കാൻ പറഞ്ഞു, കൊടുക്കാൻ പറഞ്ഞു അള്ളാഹും അവൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഈ കാലഘട്ടത്തെ പെണ്ണുങ്ങൾ കൊടുക്കലില്ല, കൊടുക്കൽ കുറവാ. അപ്പൊ കുട്ടിയൊക്കെ വലിയ കുപ്പിപ്പാല് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടിന്റെ അണ്ണാക്കിൽ താത്തിട്ട് ഇങ്ങനെ ഞാം 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 എന്നിട്ട് അടിക്കല. കുട്ടികൾ അങ്ങനെ ചാർജ് ചെയ്ത് കിടന്നു. പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങളും നന്നായിട്ട് പാല് കൊടുക്കാറുണ്ട്. രണ്ടു കൊല്ലം എന്നല്ല, പഴയ കാലത്ത് ഉമ്മമാര് എത്ര അഞ്ചു കൊല്ലമൊക്കെ കൊടുത്ത് നടന്നിട്ടും കുടിച്ച ആൾക്കാരുണ്ട്. നടന്നിട്ടും കുടിച്ച ആളുണ്ട്. എത്ര അന്നൊക്കെ ഉമ്മമാർക്ക് കൊടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ജനങ്ങള്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഉമ്മയുടെ മുലപ്പാല് കൃത്യമായിട്ട് കുടിച്ച മക്കള് നന്നായിട്ട് ആരോഗ്യത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ രോഗമൊന്നും വന്നിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ രോഗം പെരുകുകയാണ്. ബാഹുനമ്മ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരട്ടെ. കുട്ടി മുല കുടിച്ച് കുട്ടി ഇറങ്ങി അങ്ങ് നടന്നു. കുട്ടി ഇറങ്ങി നടക്കുമ്പോഴാണ് ഇവൾക്ക് ബോധം തെളിഞ്ഞത്. ഇവളിങ്ങനെ കാണുന്നുണ്ട് മോനിങ്ങനെ ഇറങ്ങിപ്പോണത്. അവള് എഴുന്നേറ്റു. തന്റെ കുഞ്ഞിനൊന്ന് പിടിക്കാൻ പറ്റണില്ല. അവിടെ തന്നെ വീണു. അവൾ വാവിട്ട് നിലവിളിച്ച് വിളിച്ചു പറഞ്ഞു, മോനെ പോകല്ല, മരുഭൂമിയാണ്, അപകടമുണ്ടാകും, നീ ഇങ്ങോട്ട് വാ. ആ വാക്ക് അവളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അസാധ്യമായ പനി കൊണ്ടവൾ അവിടെ തന്നെ കടന്നു. കുഞ്ഞാണെങ്കിലോ നടന്ന് 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 പോവുകയും ചെയ്തു മരുഭൂമിയിലൂടെ. ഈ പത്തു മാസം പ്രായമുള്ള നടക്കാൻ പഠിച്ച കുട്ടി മെല്ലെ മെല്ലെ നടന്ന് 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 അങ്ങ് പോയി. അങ്ങ് പോയി നടന്ന് 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 ഇവളെ കടന്നെടുത്തു. അപ്പോഴാണ് ഒരു കാട്ടറബി കച്ചവട സംഘം മതുവഴി വന്നത്. ബദബികൾ അതുവഴി വന്നപ്പോ ഈ ഒരു പെണ്ണ് കിടക്കണം കണ്ടപ്പോ ഇവരിറങ്ങി. കാട്ടറബികളാണ്, നാലൊരു മാന്യന്മാരാണ്. അവരിറങ്ങിയിട്ട് ചോദിച്ചു, ഈ പെണ്ണ് എന്താ ഇവിടെ കിടക്കണത്? ഒരുപാട് മനുഷ്യന്മാർ പോണ വഴിയായത്, ഇവിടെ എങ്ങനെ പെണ്ണ് കിടക്കാൻ പാടില്ല. എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോ. അവൾ പറഞ്ഞു, സഹോദരന്മാരെ, എനിക്ക് എഴുന്നേൽക്കാനാവൂല. ഞാൻ ഒട്ടകപ്പുറത്തുനിന്ന് വീണുപോയി.
അത് പറഞ്ഞപ്പോ ഇവർ ചോദിച്ചു, നീ എങ്ങോട്ടാ പോണത്, എവിടെന്നാ വരുന്നത്? ഞാൻ ഉമാറിനാ വരുന്നത്, യമാമയിലേക്കാ പോണ്ടത്. യമാമയാണോ നാട്? അല്ല. അല്ല, പിന്നെന്തിനാ യമാമയെ പോണത്? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഭർത്താവിന്റെ വീട്ടിലേക്കോ? യമാമയിൽ ആരാ നിന്റെ ഭർത്താവ്? ഞങ്ങളൊക്കെ യമാമക്കാരാണ്. യമാമയിൽ ആരാ ഭർത്താവ്? മുസൈലിമത്ത് സമാമിയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമ. ആ പേര് കേട്ടപ്പോ ഈ കാട്ടറബികൾ മുഖത്തോട് മുഖം നോക്കി. മുസൈലിമയുടെ മകൻ മസൂദോ? മസൂദ് ബിൻ മുസൈലിമയോ? അയാൾ ഇങ്ങനെ എങ്ങനെ മംഗലം കഴിച്ചിട്ടുണ്ടോ? എമോളെ, നീ സത്യമാണോ പറഞ്ഞത്? യമാമയിലെ മുസൈലിമത്ത് സമാമിയുടെ മകൻ മസൂദ് തന്നെയാണോ എന്റെ ഭർത്താവ്? അതെ. നിന്നെ കല്യാണം കഴിച്ചിട്ട് കാലത്തിരി ഒന്നര കൊല്ലത്തോളമായി. നിന്റെ ഭർത്താവ് നിന്നെ വിട്ട് വിട പറഞ്ഞിട്ടോ ഒരു കൊല്ലമായി. നിന്റെ ഭർത്താവ് വിട പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വിവരം കിട്ടിയ നിനക്ക്? ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ എന്തിനാ കുട്ടി യമാമി പോണത്? യമാമയിൽ നീ പോയാൽ നിന്റെ ഭർത്താവിനെ കാണൂല. ഒരു കൊല്ലം മുമ്പ് ഷാത്തേറ വന്ന സംഗമത്തിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുസൈലിമയുടെ മകൻ മസൂദാണെങ്കിൽ അയാൾ മുങ്ങി മരിച്ചു. മലീഹ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയായിരുന്നു അത്. ആ പാപം പെണ്ണ് തളർന്ന് വീണു. വീണ്ടും കാട്ടറബികൾ അവരുടെ പാട്ടിന് പോയി. ഇനി എങ്ങോട്ട് പോകും? ഭർത്താവിനെ പ്രതീക്ഷിച്ചുള്ള പോക്കാണ്. പക്ഷെ അവിടെ പോയി എന്റെ ഭർത്താവ് ഉണ്ടാവില്ല, ഞാൻ എങ്ങോട്ട് പോകാനാ? സങ്കടത്തോടെ ആ പെണ്ണൊന്ന് കടന്നു. കുട്ടിയാണെങ്കിലോ നടന്നു 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 മരുഭൂമിയിലൂടെ അങ്ങ് പോവുകയും ചെയ്തു. സൂര്യൻ നന്നായിട്ട് തെളിഞ്ഞു വന്നു. സൂര്യന്റെ പ്രകാശം മണ്ണിലേക്ക് വീണു. മണ്ണ് ചൂടായി. മണ്ണ് പെട്ടെന്ന് ചൂടാകുമല്ലോ. ഈ പുഴി എന്താ പൊയ്യേ, അത് നന്നായിട്ട് ചൂടാകും പെട്ടെന്ന്. ഇത് ചൂടായപ്പോ കാലിന് ചെരുപ്പില്ലാത്ത കുട്ടിയാ. കുട്ടിന്റെ കാല് പൊള്ളി. കാല് പൊള്ളിയപ്പോ കുട്ടി ഇരുന്നു. ഇരുന്നപ്പോ കുട്ടിന്റെ ഡിങ്ക പൊള്ളി. അതാ പിള്ളേർക്ക് മനസ്സിലായി. ഇങ്ങനത്തെ എല്ലാം വേഗം തിരിയും കുട്ടിയൊക്കെ. പുള്ളി ഇങ്ങനത്തെ എല്ലാം ബുദ്ധിയാ ഉണ്ടാകാം. ഉമ്മ ഒരു ചക്കനോട് മൂന്ന് അപ്പം വാങ്ങിയിട്ട് അവിടെ ഹോട്ടലിലേക്ക് പറഞ്ഞയച്ചിട്ട് ചക്കൻ മൂന്ന് അപ്പം വാങ്ങിയിട്ട് വരുമ്പോ ഇവര് വിശന്ന് ഇപ്പൊ ഇവൻ ഒന്ന് തിന്ന്, എന്നിട്ട് ഇത് പോകുന്നില്ല, ഒന്നും കൂടി തിന്നു, എന്നിട്ടും ശരിയാകുന്നില്ല, മൂന്നും കൂടി തിന്നു. മൂന്ന് തിന്നപ്പോ ഇവന്റെ വിശപ്പ് പോയി. അപ്പൊ ഇവൻ പറയാ, ആ മൂന്നാമത്തെ ആദ്യം തിന്നാ മതി, ഇന്ന രണ്ടെണ്ണം ബാക്കി ഉണ്ടാകും. ഇനി അത്ര ബുദ്ധിയുള്ള പുള്ളറ നമ്മളെ പുള്ള. മുസൈലിമത്ത് സമാമയുടെ മകന്റെ മകൻ ആബിദ് നടന്ന് 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 മണ്ണിൽ പൊള്ളിയിട്ട് കളിക്കാൻ തുടങ്ങി. കുട്ടിക്ക് ഇരിക്കാനും കഴിഞ്ഞില്ല, നിൽക്കാനും കഴിഞ്ഞില്ല, അങ്ങനെ പെടക്കാണ് മണ്ണിൽ. കുറച്ചും കൂടി കഴിഞ്ഞാൽ കുട്ടി മരിച്ചു പോയി. അപ്പോഴാണ് മരുഭൂമിയുടെ ഒരു ഭാഗത്ത് കൂടെ ഒരു പെണ്ണും ആ പെണ്ണിന്റെ ഉപ്പയും ഇങ്ങനെ നടന്നു പോണത്. അബൂയാസ് എന്നാണ് അയാളുടെ പേര്, ഫർഹനാസ് എന്നാണ് പെണ്ണിന്റെ പേര്. രണ്ടുപേരും മുസ്ലിങ്ങളാണ്, ത്വായിഫിൽ നിന്ന് കുടിയേറിപ്പറത്തവർ. അവരിങ്ങനെ നടന്നു പോയി, പെണ്ണ് കണ്ടു മരുഭൂമിയിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പെടക്കണത്. അവള് ബാപ്പനോട് പറഞ്ഞു, ബാപ്പ അതാ ഒരു കുട്ടി അതാ മണ്ണിൽ കിടന്ന് പെടക്കണത്. ബാപ്പയും മകൾ അങ്ങോട്ട് ഓടി വന്നു. ഓടി വന്ന് കുഞ്ഞിനുണ്ട് വാരിയെടുത്ത്. ഇവിടെ നാല് ഭാഗം നോക്കി, ആരെയും കാണുന്നില്ല. വാരിയെടുത്ത് കുട്ടിയെ, കുട്ടിയെ വാരിയെടുത്തപ്പോ കുട്ടിക്ക് പൊള്ളിൽ നിന്ന് രക്ഷയുണ്ട്. എന്നാലും പരിചയമില്ലാത്ത ഒരു പെണ്ണെടുത്താ കുട്ടികൾ കരയും. പരിചയമില്ലാത്ത ഒരാളെടുത്താല് കുട്ടികൾ കരയും, സ്വാഭാവികമായിട്ട് കരയും. പഴയ ഇപ്പോഴത്തെ കുട്ടികളല്ല പണ്ടത്തേത്. ഇപ്പോഴത്തെ കുട്ടികൾ കണ്ണടപ്പിന് കൊടുക്കും. അപ്പോ ഈ കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇവള് ചോദിച്ചു, മോനെ നിനക്ക് ആരുമില്ലേ, നീ എങ്ങനെ മരുഭൂമിയിലെത്തി? നിന്റെ ഉമ്മയാരാ ഉപ്പയാരാ? വർത്താനം പറയാൻ അറിയാത്ത കുട്ടി കരച്ചല്ലോ, ഒരേ കരച്ചല്. ഇവക്കൊന്നും തിരിയുന്നില്ല. ഇവൾ ഉപ്പാനോട് പറഞ്ഞു, ബാപ്പാ ചെലപ്പോ ആരെങ്കിലും പോകുമ്പോ വൈന്ന് വീണതായിരിക്കും എന്നാണ്. വഴിവക്കലൊരു കുഞ്ഞിനെ കണ്ടാൽ പണ്ടൊക്കെ വല്ലാത്ത വേജാറാ, ഇപ്പൊ അങ്ങനെ വേജാറൊന്നുമില്ല. ഇപ്പൊ കഥാപ്രസംഗം കഴിഞ്ഞ് പോകുമ്പോ ശരിക്കും പരിചയ ഒന്നോ രണ്ടോ കിട്ടും. കാര്യം തന്നെയാ പറഞ്ഞത്. ആ ചന്ദ്രഗിരി പാലത്തിന്റെ മേലെ നിന്നാണ് രണ്ടു എത്ര കൊല്ലം മുമ്പ്, മൂന്നാല് കൊല്ലം മുമ്പ് ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ വെള്ളത്തിൽ കിട്ടത്. വൃത്തികെട്ടൊരുമ്മ. എല്ലാ ജില്ലയിലും ഉണ്ട് കഥ പറയാ. ഇവിടെ ആയതുകൊണ്ട് നിങ്ങളാ പറഞ്ഞതേ ഉള്ളൂ. കാസർഗോഡ് കഥ പറഞ്ഞത്. അപ്പോ ഇത് ഏതെങ്കിലും വീണ് പോയ കുട്ടിയാവോ? അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ തിരിഞ്ഞിട്ട് കൈയിങ്ങനെ ചൂണ്ടിയിട്ട് കരയണത്. അപ്പൊ ഫർഹനാസ് ഇങ്ങനെ നോക്കി, ദൂരെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം കണ്ടു. അവള് ബാപ്പനോട് പറഞ്ഞു, ബാപ്പ ആ കെട്ടിടത്തിൽ ആരും ഉണ്ടോ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാറ്. ബാപ്പയും മകളും കുഞ്ഞിനടുത്ത് അവിടെ വന്നു.
അവിടെ വന്ന് ഉമ്മാനെ കണ്ടപ്പോ കുട്ടി ഇറങ്ങി മെല്ലെ ഊരിന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഫർഗനാസിന് ഉറപ്പായി ഇത് ഇവിടെ കുട്ടിയാണ്. ബോധമില്ലാണ്ട് കിടക്കുന്ന മലീഖയെ മെല്ലെ തട്ടി ഫർഗനാസ്, എന്നിട്ട് പറഞ്ഞ, അല്ല പെണ്ണെ നീ എന്തൊരു പൊട്ടത്തിയാ, നീ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് കിടക്ക, കുഞ്ഞു മരുഭൂമിയിൽ നടക്കുക, അത് വെയിലത്ത് പൊരിഞ്ഞിട്ട് മരിച്ചു പോകൂലേ. മലീഖ കണ്ണൂർ നിന്നങ്ങനെ നോക്കി, ഒരു പെണ്ണിനെ കണ്ടപ്പോ ആശ്വാസമായി. ഒരു പെണ്ണിനെ കണ്ടാൽ മറ്റൊരു പെണ്ണിനുണ്ടാകുന്ന ഒരു അനുകമ്പയുണ്ട്, അതിന്റെ പഴയകാല പേരാണ് ദീനാനുകമ്പ. എന്നാൽ ഇന്നൊരു പെണ്ണിനെ മറ്റൊരു പെണ്ണ കണ്ടാൽ ഉണ്ടാകുന്ന അനുകമ്പയുടെ പേരാണ് പാരാനുകമ്പ. പാരവെക്കാനായിട്ട് ജീവിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇവള് പറഞ്ഞു, സഹോദരി ഞാൻ ഒട്ടകപ്പുറത്തുനിന്ന് വീണുപോയി, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. എന്നിട്ട് അവരുടെ കാല് കാട്ടിക്കൊടുത്തു. ഫർഹനാസ് മലീഹയുടെ കാല് കണ്ട് ഞെട്ടി, എന്റെ റബ്ബെ ഇതെന്താ കുദ്രത്ത്. ഇടക്കിടക്ക് പനി ഓവറായിട്ട് ഇവിടെ കണ്ണൊന്ന് ബേക്കോട്ട് മറിയാൻ തുടങ്ങി. മലീഹയുടെ അവസ്ഥ കണ്ടപ്പോ ഫർഹനാസ് കൂടെ ഇരുന്ന് ഒരുപാട് ശുശ്രൂഷിച്ചു. എന്നിട്ട് അവളോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോണു. പതിഞ്ഞ സ്വരത്തിൽ മലീഹ എല്ലാ കഥകളും ഫർഹനാസിനോട് പറഞ്ഞു. അത് കേട്ട് കണ്ണുനീര് പൂണ്ട ഫർഹനാസ് തിരിച്ചു വന്നിട്ട് പുറത്തൊട്ടകത്തിന്റെ അടുക്കൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബാപ്പാ അവൾ ആളൊരു മജൂസിയാണ്, തീ ആരാധിക്കുന്ന വർഗമാണ്, പക്ഷെ പനി പിടിച്ച് കിടക്കാണ്, സംഭവം ഇങ്ങനെയാണ്, ഇവളെ നമ്മൾ ശുശ്രൂഷിക്കണം, ഇവളുടെ മതമോ ജാതിയോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല, ഈ സുഖമില്ലാതെ കിടക്കുന്ന ഈ പെണ്ണിനെ ശുശ്രൂഷിക്കാതെ അവഗണിച്ചു പോയാൽ നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കാലം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ പോരെ കൊണ്ടുപോയിട്ട് പനിയൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാ, കൊണ്ടുപോകാം അല്ലേന്ന് വെച്ചു. ബാപ്പ പറഞ്ഞു, മോളെ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ തീരുമാനിക്കാണ്, വാന്ന് പറഞ്ഞു. ഉപ്പയും മകളും കൂടി പെണ്ണിനെ അങ്ങനെ തന്നെ പൊക്കി പൊക്കിയിട്ട് ഒട്ടക്ക കട്ടിലാട്ട് വെച്ചു, ഒട്ടക്കത്തെ തട്ടിയെ നിൽപ്പിച്ചു, അതിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് മൂപ്പര് മുന്നിൽ നടക്കാൻ തുടങ്ങി. ഉമ്മാനെ കൊണ്ടുപോണ കണ്ടപ്പോ കുട്ടി കരയാൻ തുടങ്ങി. ഉമ്മാനെ കൊണ്ടുപോണ കണ്ടപ്പോ കുട്ടിയാകെ കരഞ്ഞു. കരഞ്ഞപ്പോ ഫർഗനാസ് ഓടി വന്നിട്ട് പറഞ്ഞു, വാടമോനേലുട്ടാപ്പി മധുരം പകർന്ന കുഞ്ഞേ, മലരെയൊരുമ തന്നേ മനസ്സിൽ വിരിഞ്ഞ പൂവേ പതിനാലൊളി നിലാവേ. മധുരം പകർന്ന കുഞ്ഞേ മലരെയൊരുമ തന്നേ മനസ്സിൽ വിരിഞ്ഞ പൂവേ പതിനാലൊളി നിലാവേ. ആബിദ് മോനെ നിന്റെ ചിരി എന്തൊരു ചേലേ, അസർ മുല്ലപ്പൂക്കൾ എന്നരികിൽ പൂത്തത് പോലെ. മധുരം പകർന്ന കുഞ്ഞേ മലരെയൊരുമ തന്നേ മനസ്സിൽ വിരിഞ്ഞ പൂവേ പതിനാലൊളി നിലാവേ. ആ കുഞ്ഞിനെയും എടുത്തിട്ട് അവളും ബേക്ക് പോയി ഫർഹനാസിന്റെ വീട്ടിലെത്തി. അതൊരു ചെറ്റപ്പുരയാണ് ഫർഹനാസിന്റെ വീട്, അങ്ങനെ തന്നെ ഒറ്റ മുറിയുള്ള ഒരു ചെറ്റപ്പുര. ഫർഹനാസിന് ഉമ്മയില്ല, ഒരു സഹോദരനുണ്ട്, പേര് ഹാരിസ് എന്നാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഇപ്പോൾ 6 മാസത്തിലധികമായി മഹാനായ സൈഫുല്ലാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യുദ്ധക്കളത്തിലാണ്. എപ്പോഴാണ് ആ മനുഷ്യൻ ഷഹീദായി വിവരം കിട്ടാന്നറിയില്ല. ആ രൂപത്തിൽ യുദ്ധക്കളത്തിലാണ്. ബാപ്പയും മകളെയും വീട്ടിലുള്ളു. ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രത്യേക മുറിയിൽ കിടത്തി, ആ മുറി ഉള്ള മുറിയിലവിടെ കിടത്തി. പരിചയമുള്ള പല മരുന്നും അബുയാസി പെണ്ണിന് കൊടുത്തു. ഇവളുടെ പനി മൂർജിക്കുക എന്നല്ലാതെ കുറയുന്നില്ല. ഓരോ സെക്കൻഡ് കിടക്കുമ്പോഴും ഇവൾക്ക് ബോധമില്ലാണ്ടാകാൻ തുടങ്ങി. അവസാനം ഒരു നാട്ടുവൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. ആ നാട്ടുവൈദ്യനെ ഇവിടെ പരിശോധിച്ചു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, അബുയാസ് ഈ പെണ്ണ് നിങ്ങളുടെ ആരാ? എന്റെ ആരും അല്ല, വഴിവെക്കുന്നു കിട്ടിയതാ. എന്നാ ഞാൻ ഒരു സത്യം പറഞ്ഞുതരട്ടെ, ഇവളുടെ പനി തലച്ചോറ് ബാധിച്ചിരിക്കും. സത്യത്തിൽ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയും വേണ്ട. ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ രക്തം ഛർദ്ദിച്ച് ഇവൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നാട്ടുവൈദ്യൻ അബുയാസിനോട് പറയുന്നത് അകത്ത് കിടക്കുന്ന മലീഹ തന്നെ കേട്ടു. വളഞ്ഞു കേട്ടു, ഞാൻ മരിക്കും എന്ന് പറയുന്നത് കേട്ടപ്പോ അടുത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആബിതെന്ന കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ചു വലിച്ചു, നെഞ്ചോടക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ പ്രിയപ്പെട്ട പിതാവ് നീ ജനിക്കുന്നതിന്റെ മുമ്പ് പോയി, ഇപ്പോഴിതാ ഉമ്മാനെ വിളിച്ച് കൊതി തീരുന്നതിന്റെ മുമ്പ് നിന്റെ ഉമ്മയും പോവുകയാണ്, നീ തീർത്തും യതീമാവുകയാണല്ലോടാ എന്ന് പറഞ്ഞിട്ട് ആ മകനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കരയായിരുന്നു. അപ്പോഴാണ് ഇവൾക്ക് കുടിക്കാൻ വെള്ളവും ആ വൈദ്യം കൊടുത്ത കുറച്ച് മരുന്നുമായിട്ട് ഈ പെണ്ണ് ഫർഹനാസ് അകത്തേക്ക് വരുന്നത്. ഫർഹനാസിനെ കണ്ടപ്പോ കുഞ്ഞുമ്മാന്റെ കയ്യിൽ നിന്ന് ഫർഹനാസിന്റെ അടുക്കലേക്ക് കൂടി. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഇവളായിട്ട് നല്ല വന്ത
ഇവിടെ വേ കുഞ്ഞിനോട് പറഞ്ഞ് മോൻ അവിടെ ഇരിക്കേ, നമുക്ക് ഉമ്മാക്ക് കുറച്ച് വെള്ളം കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ ഒരു ഭാഗത്തിരുത്തി വെള്ളവും മരുന്നും അവിടെ വെച്ച് മലീഹയപ്പെട്ട് ചെളിനേൽപ്പിച്ചിട്ട് നേരെ ചുമരിനോട് ചേർത്തിരുത്തി. എന്നിട്ട് ഈ വെള്ളം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് കുറച്ച് വെള്ളം കുടിക്ക്, കുറച്ച് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോ ക്ഷീണം കൊണ്ട് ഇവള് കയ്യോണ്ട് പറഞ്ഞു, നീ അത് അവിടെ വെക്ക്, നീ മരുന്ന് അവിടെ, ആ വെള്ളം അവിടെ വെക്ക്. അല്ല, നീ കുറച്ച് കുടിക്ക്. അല്ല, അവിടെ വെക്ക്. എന്തേന്ന് വെച്ചപ്പോ പറഞ്ഞു, ഞാൻ കുടിക്ക, പക്ഷെ ഞാൻ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താ? നീ എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവോ? എന്തേ? നീ എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവോ? മലീഹ അത് പറഞ്ഞപ്പോ ഫർഖനാസ് ചിരിച്ചുപോയി. ഫർഖനാസ് പറഞ്ഞു, നീ എന്ത് വർത്താനം പറഞ്ഞത്? നീ അല്ലേ ഉമ്മ? ഞാൻ ഉമ്മനെപ്പോലെ തന്നെ നോക്കാം. അല്ല, നീ ഉമ്മയാവണം. അപ്പൊ ഇവക്ക് തോന്നി, ചില ആള് പനിച്ചാല് എന്തൊക്കെ വിളിച്ച് അത്തുമ്പിച്ചാലും പറയും. അതെന്താ പറയാന്ന് പറഞ്ഞ അതങ്ങനെ ഉണ്ട്. ചില ആളുണ്ട്, ചില ഭർത്താക്കന്മാർക്ക് രോഗം പിടിച്ച ഭാര്യമാര് കട്ടപ്പകയാവും. ഒരു ബുളിയുടെ അടുക്കളയിൽ പോക്കിട്ട് വാടി ഇവള് ഓടി വരൂ, എന്തേ മനുഷ്യ? അന്നേരം ഇവൻ, എനിക്കെന്നറിയോ? എന്ത്? എനിക്കെന്നറിയോ? ആരി വയ്ക്കുന്ന വീടിനോട് വാപ്പള ഓളിക്കും. ആരാ? ഞാനാണ് ട്രംപ്. ഇവളും അമേരിക്കൻ പ്രസിഡന്റിലേക്ക് എടുക്കുന്നു. ഓടാൻ നല്ല എന്താ മാർഗം? അപ്പൊ എന്താ പറയാന്ന് ആർക്കും തിരിയില്ല. അപ്പൊ ഇവള് വിചാരിച്ച് പനി ഓവറായിട്ട് പറയായിരിക്കും. ഇവള് പറഞ്ഞു, ശരി, ഞാൻ കുഞ്ഞിന്റെ ഉമ്മയാവാ, നീ വെള്ളം കുടിക്കും. അല്ല, നീ മലീഹയാവണോ? അത് പറഞ്ഞപ്പോ ഫർഖനാസ് ചിരിച്ചു. ഫർഖനാസ് പറഞ്ഞു, അല്ല മലീഹ, നീ എന്താ പറഞ്ഞത്? നീ അല്ല മലീഹ, ഞാൻ ഫർഖനാസ് അല്ലേ? അല്ല, നീ മലീഹയാവണോ? ആ, ഞാൻ മലീഹയാവാ, നീ വെള്ളം കുടിക്ക്. പറഞ്ഞത് സംഭവിച്ചിട്ട് അങ്ങനെ നമ്മളെ ചെറിയ മക്കളൊക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ അങ്ങനെയാണല്ലോ. ചെറിയ കുട്ടികളെ ഉമ്മമാര് കഷ്ടപ്പെടുന്ന ഉമ്മമാര് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടില്ല. അമ്മക്ക് ഇതൊന്നും വലിയ ലെവലും ഉണ്ടാവില്ല. ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് ഏൽപ്പിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, എത്ര മനുഷ്യന്മാരുടെ ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാളെ കയ്യിൽ കുഞ്ഞിണ്ട? എല്ലാം അവിടെ ഏൽപ്പിച്ചില്ലേ മൊത്തം ജമാഅത്തെ? നമ്മളിങ്ങനെ ഡീസെന്റ് ആയി ചെയ്തില്ലേ? നമുക്ക് ഈ പരിപാടി ഒന്നും ഏറ്റെടുക്കാൻ വലിയ കയ്യില്ല. നമുക്ക് അതിന് ഇതുമില്ലപ്പാ. എന്ത് വിരാത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ കിടക്കൂ, ഓളിപ്പുറത്ത് കിടക്കൂ, അതിൻ്റെ അപ്പുറത്ത് കുട്ടി കിടക്കൂ, അങ്ങനെ അങ്ങനെ കിടക്കില്ലേ? അങ്ങനെ പുതിയ ചിരി അങ്ങനെ തന്നെ കിടക്കില്ലേ? ഒരു കിടക്കാത്ത അളവത്തിൽ ചിരിയിരിക്കുന്നു. അങ്ങനെ കിടന്നി മൂലയെന്ന് കുട്ടി കരിയാൻ തുടങ്ങിയാലേ നമ്മൾ ഉറക്കം ചെട്ടു. അപ്പൊ നമ്മൾ ഇവിടെ വിളിക്കൂ, ഏയ്, ഇതാ എന്താ പറഞ്ഞു നോക്കല്ലാണ്ട് ദുര്യാവിലെ ഒരാൾക്ക് തിരിയില്ല. അതും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല, അതാ നമ്മൾ പറഞ്ഞത്. അപ്പോ ഉമ്മമാരി കുട്ടികളങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓർലിക്സോ ബൂസ്റ്റോ അങ്ങനെ കലക്കി പിടിച്ചിട്ട് എറോറൂട്ടിന്റെ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പൊ കുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, തിന്നൂല. ആ സിഡി പ്ലെയറിന് കംപ്ലൈന്റ് ആയിട്ട് ഡിസ്ക് പുറത്തേക്ക് വരുമ്പോൾ ബിസ്ക്കറ്റ് പുറത്തേക്ക് ഉള്ളോട്ട് കയറൂല, കയറൂല. അപ്പൊ ഈ ഉമ്മമാര് തിന്നാൻ വേണ്ടി എടുക്കുന്ന പണിയുണ്ട്. മോനെ തിന്നടാ. ചില പുള്ളർ അലാക്കിന്റെ പോലുള്ള പുള്ളർ അറിയൂ, ഞാൻ തിന്നണമെങ്കിലും എനക്ക് അത് വാങ്ങിത്തരണം. ആ ഉമ്മ അത് വാങ്ങിത്തരണം. ഏത് പറഞ്ഞ ചെക്കനും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. എന്നാലും സമ്മതിച്ചു കൊടുക്കും. ആ തിന്ന. അങ്ങനെ ഉമ്മമാര് ഭക്ഷണം കൊടുപ്പിക്കലേ. നമ്മളോ? നമ്മളടുത്ത് ഒരു പാത്രത്തിൽ ചോറ് വന്നിട്ട് ഇത് കുഞ്ഞിക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ നല്ല രസമായിരിക്കും. ഈ പാത്രവും ചോറും എടുത്തിട്ടാണ് കൊണ്ടേക്കും. എന്നിട്ടൊരു ബിളിയുണ്ട്, എന്നൊരു കുട്ടി വേണ്ടപ്പാ, ഇങ്ങോട്ട് വടാ, വേണ്ട, ഉണ്ടാക്കിയവനാ വിളിക്കുന്നു, വാടാ. അതിന്റെ കണക്ക് ചെക്കനോട് പറഞ്ഞു. എന്നിട്ടും വരുന്നതിന് കുറച്ച് അടിയായിരിക്കും. ചെക്കന് കയറി തിന്നിട്ട് ട്രൗസർ ഊരി കിടന്നിട്ടുണ്ടോ? ഇതാണ് ഉപ്പ. അങ്ങനെ ആവരുത്. നമ്മളങ്ങനെ ആവരുത്. മക്കളോടുകൂടെ കുറച്ച് കളിക്കാനൊക്കെ സമയം കണ്ടെത്തണം. കുട്ടികളുടെ കൂടെ കുറച്ച് കളിക്കാൻ സമയം കണ്ടെത്തണം. നമ്മൾ കളിക്കണം മക്കളുടെ കൂടെ, മക്കളുടെ കൂടെ കളിക്കണം. പണ്ടൊരു പെണ്ണ് തന്റെ ഉപ്പ വന്നപ്പോ ഒരു പരാതി പറഞ്ഞു, പാപ്പാ എന്റെ കുട്ടികൾക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ട്. സ്വന്തമായൊരൊട്ടകം പോലും ഇല്ലാത്ത പെണ്ണാണ് ആ പെണ്ണ്. പാപ്പയോട് പറയാണ്, എന്റെ കുട്ടിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ട്. കുട്ടികൾക്ക് അറിയണുണ്ട്. രണ്ട് മുട്ടും കാലും കുത്തി കയ്യും കുത്തിയിട്ട് ഭൂമിയിലേക്ക് ചെരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, മക്കൾ എന്റെ മുതുകത്ത് കയറിക്കോളൂ, നിങ്ങളുടെ ഒട്ടകം ഞാനാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഒട്ടകപ്പുറത്ത് കയറുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകിയ പിതാവിന്റെ പേരാണ്, ഉപ്പാപ്പയുടെ പേരാണ് ഖാതിമുൻ നബിയ്യ മുഹമ്മദ് മുസ്തഫ. ഫാത്തിമായി പറഞ്ഞതാ, മക്കൾ ഒട്ടകപ്പുറത്ത് വരാൻ കരയണത്. റസൂൽ അവിടെ ഇരുന്നു, മുട്ടുത്തിയിരുന്നു, മുതുകത്ത് കയറ്റി ഇങ്ങനെ നടന്ന് കളിച്ചു. റസൂൽ ഒട്ടകപ്പുറത്ത് കയറിയതിനൊക്കെ കുട്ടിയൊക്കെ സന്തോഷമായി. പാപ്പാന്റെ പുറത്ത് കയറി നടക്കുമ്പോ നിങ്ങൾ ചിന്തിക്ക്, ഇത് കുട്ടികളോട് നമ്മൾ കാണിക്കേണ്ട ഒരു കടമയാണ്.
വെറുതെ മക്കളെ നമ്മളെ സ്നേഹിക്കുന്നതൊന്നും കാര്യമില്ല. വലിയവളായിട്ട് ഇങ്ങനെ ഇരിക്കൊന്നും വേണ്ട, അതല്ല പണ്ട് പോയി. പണ്ടൊക്കെ കുട്ടികളെ നമുക്ക് പേടിപ്പിക്കാം, മുണ്ടാണ്ടെന്നോളം. ഞാൻ അതൊന്നാം തീർന്നു, പയ ഉപ്പാന്റെ ഡയലോഗ് ആയിരുന്നു. എന്ത് മുണ്ടാണ്ടെന്നോളം, ഞാൻ അതൊന്നാം തീർന്നു. എന്നാ ഇപ്പോഴത്തെ കുട്ടികൾ ഉപ്പാനോട് പറയുന്നു, മുണ്ടാണ്ടെന്നോളം കാക്ക, ഞാൻ അതൊന്നാം തീർന്നു. അതിന് കാരണം മനസ്സിലായില്ല, സ്കൂളിൽ നടക്കടക്ക് അഞ്ചിൽ അരി കിട്ടാൻ തുടങ്ങിയ പിള്ളേർക്ക്. ഇപ്പൊ 4 kilo കിട്ടിയിട്ടില്ല, മോനെ കൂട്ടാനായാലോ അത് കിട്ടും. ഈ മാർച്ച് 31 4 kilo ഉണ്ട്. ഇത് 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 ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞൊന്നും കാര്യമില്ല, വല്ലാത്ത മക്കള. എന്ത് ജാതി മക്കളെങ്ങളെ വിചാരിക്കുന്നു. സ്കൂൾ പോകാത്ത ചെക്കനോടെ ഉമ്മ പറഞ്ഞു, ഉമ്മാമ പറഞ്ഞു, എന്റെ മാഷതാ ഇന്നി നോക്കി വരുന്ന പോയിട്ട് ഒളിച്ചു പറഞ്ഞു. ഇവൻ പറഞ്ഞു ഉമ്മാമ ഒളിച്ചു വന്നു. ഉമ്മാമ വെച്ച് ഇന്റെ മാഷ കാണുമ്പോൾ ഞാൻ ഇതിനാട് ഒളിക്കുന്നു. ഉമ്മാമ മരിച്ചു എന്നിട്ടേ ഞാൻ 4 പോകാൻ കാരണം. അപ്പൊ അതാ ഞാൻ പറ അമ്മാതിരി ബളുള്ള മക്കളെ അപ്പുറത്തെ. ഇവിടെ ഈ പെണ്ണ് പറയുന്നതൊക്കെ സമ്മതിച്ചു, എന്നിട്ട് വെള്ളം കൊടുത്തു. വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ അത് തൊണ്ടയിൽ കുരുങ്ങി. അവൾ ചുമക്കാൻ തുടങ്ങി. ചുമച്ച് കുടിച്ച വെള്ളം അങ്ങോട്ട് ഛർദ്ദിച്ചപ്പോ അവളാകെ തടർന്നു. ബാക്കി വെള്ളവും പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫർഗന സാറിന്റെ നെഞ്ചിലേക്ക് ചെത്ത് കിടത്തിട്ട് തുടങ്ങി. പെട്ടെന്ന് ചോര ഛർദ്ദിച്ചു. ചോര അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോ ശരീരം ആസകല ചോരയാണ്. തന്റെ കൈ കൊണ്ട് വായ അങ്ങനെ പൊത്തിപ്പിടിച്ചു. പക്ഷേ വായ പൊത്തിപ്പിടിച്ചിട്ടും ചോര നിൽക്കുന്നില്ല, ചോര ഒഴുകുകയാണ്. ആ സമയത്താണ് ചോര പോരന്റെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ഫർഗനാസിനോട് പറഞ്ഞു, ഫറൂ നീ എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവണം, നീ എന്റെ മോന്റെ ഉമ്മയാവണം. നീ വീട്ടിൽ പോകണം, പോറ്റണം വീട്ടിൽ നീ പോകണം, ആപത്തെ തീടാതെ മോനെ നീ പോറ്റണം. അവകാശങ്ങൾ വാങ്ങണം, മോന് താങ്ങായി നിന്നിടണം. എന്റെ കരളിന്റെ കരളാണിവൻ, എന്നും മുഹബത്തിൻ പൂവാണിവൻ. എത്രയോ കിനാവ് തന്ന മോനാണെങ്കനെ, അത്രമേൽ ഞാൻ സ്നേഹമേകിയുള്ളതാണിവൻ. എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവണം, നീ മലീഹയാവണം, നീ യമാമയിലേക്ക് പോകണം. എന്നവർക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് മുസൈലിമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇത് മസൂദിന്റെ മോനാണ്. എന്നിട്ട് മലീഹയായി നീ അഭിനയിക്കണം അവിടെ. എന്നിട്ട് എന്റെ കുഞ്ഞിന്റെ അവകാശങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫർഖനാസിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് മലീഹ എന്ന മജൂസിയായി പെണ്ണ് മരിച്ചുപോയി. അവളുടെ മയ്യത്ത് താഴെ കിടത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫർഖനാസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മനസ്സാക്ഷി മരവെച്ച് പോയിട്ടില്ലാത്ത ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയുന്ന രംഗമല്ല പിന്നെ കണ്ടത്. ഉമ്മ മരിച്ചു കിടക്കുന്ന മയ്യത്താണെന്ന് തിരിച്ചറിയാൻ പാകമാകാത്ത കുട്ടിയാണ് അബിദ്. ഉമ്മയുടെ നെഞ്ചത്ത് കയറിയിട്ട് മരിച്ച മയ്യത്തിന്റെ മുലപ്പാല് കുടിക്കണ കണ്ടപ്പോ ഫർഖനാസ് കുനിഞ്ഞ കുഞ്ഞിനെ വാരിയെടുത്തിട്ട് പറഞ്ഞു, മോഹനെ പോയടാ പോയി. അല്ല തന്ന പൊന്നിൻ കനി നീ ആറ്റല മാബിത് മോനെ. 14 ബിളി പോലെ ഒളി മിന്നണതാണു നീ, 14 ബിളി പോലെ ഒളി മിന്നണതാണു നീ. മുഹബത്തിൻ കളി ചിരിയാലെ വാണിട, അല്ല തന്ന പൊന്നിൻ കനി നീ ആറ്റല മാബിത് മോനെ. ആ കുട്ടിയെ വാരി എടുത്തിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ പോയി. ബഹുമാനപ്പെട്ട ബക്കറ്റ് വരുന്നുണ്ട്, ഒരു മിനിറ്റ്. ബക്കറ്റ് അറിയാൻ വൈദ്യക്കല്ല കേട്ടാ, ബക്കറ്റ് വെറുതെ തമാശക്ക് വരുന്ന. നല്ല വക്കറ്റ് എടുക്കണേ, തിരക്കിന് ചിലപ്പോ വരുന്ന ഇത് എടുത്തിട്ട് വരാൻ അറിയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടപ്പോ അതുകൊണ്ട് പറഞ്ഞതാണ്, ഇവിടെ അല്ല വേറെ സ്ഥലത്ത്. ഈ കുഞ്ഞിനെ വാരിയെടുത്ത് ഇവിടെ പുറത്തേക്ക് കൂടി തന്റെ ബാപ്പയോട് വിവരം പറഞ്ഞു. അയൽവാസികളെ കൂടിക്കൂടി മലീഹ എന്ന പെണ്ണിന്റെ മയ്യത്ത് മണിക്കൂറുകൾക്ക് ശേഷം അവൾ ആദരപൂർവ്വം മറവ് ചെയ്തു. മയ്യത്ത് കബറടക്കി എല്ലാവരും വന്ന് തിരിച്ചുപോയി.
ആബിദ് എന്ന കുട്ടി ഫർഖനാസിന്റെ തോളെ തുറങ്ങാണ്. അയൽവാസികൾ ചോദിച്ചു, ഫറു ഈ കുഞ്ഞിനെ നീ എന്താക്കാൻ പോണത്? മാറിയിലെ കായി മോനെ അവൾ മാറ്റുന്നു, നാഥയായി കുരുന്നീനെ അവൾ പോറ്റുന്നു. മാറിയിലെ കായി മോനെ അവൾ മാറ്റുന്നു, നാഥയായി കുരുന്നീനെ അവൾ പോറ്റുന്നു. ചുണ്ടിൽ ചെറുമുത്തങ്ങൾ നൽകി മാറിൽ ചൂട് പകർന്നവൾ നൽകി സ്നേഹത്തിൽ സുരഗീതം പാടി അന്ന് തന്ന പൊന്നിൻ കനി നീ ആറ്റലമായിത് മോനെ. അല്ല തന്ന പൊന്നിൻ കനി നീ ആറ്റലമാവിത് മോനെ. ഈ കുഞ്ഞിന്റെ ഉമ്മ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ആ കുഞ്ഞിനെ മാറോടൊക്കെ പിടിച്ച് കുട്ടി ഉറങ്ങാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു, മോളെ ഫർഖനാസിനെ വിളിച്ചു, ഫറു ഒരു മംഗലം കഴിച്ചിട്ട് വേറൊരാളുടെ വീട്ടിലേക്ക് കയറിപ്പോണ്ട പെണ്ണാനീ. ഈ കുഞ്ഞ് നിനക്കൊരു ബാധ്യതയാവും. നിന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പോറ്റായിരുന്നു, പക്ഷെ ഇപ്പൊ നീ പോയാൽ ഇവിടെ എനിക്ക് പോറ്റാൻ പറ്റും മോളെ. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ ഉമാറയിൽ പോയിട്ട് ആ പെണ്ണിന്റെ ഉപ്പാനെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചേൽപ്പിച്ചാലോ. അവള് പറഞ്ഞു, എന്തിനു വാപ്പ, എന്തെങ്കിലും ഒരു നിവൃത്തി ആ വീട്ടിലുണ്ടെങ്കിൽ അവളെ ഈ ഇറങ്ങി വരാൻ കൂട്ടാക്കുമില്ലല്ലോ. ഗതികെട്ടിട്ടല്ലേ അവളെ വന്നത്. മാത്രമല്ല മരിക്കുന്ന ഘട്ടത്തിൽ ഒരു വസീയത്ത് നടത്തി അവൾ എന്നോട്, ഈ കുഞ്ഞിന്റെ ഉമ്മയാവാൻ യമാമയിലേക്ക് പോകാൻ, മുസൈലിമയുടെ കൊട്ടാരത്തിന്റെ അകത്ത് പോയിട്ട് ഈ കുഞ്ഞിന്റെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, അതുകൊണ്ട് എനിക്കൊന്ന് യമാമയിൽ പോയിട്ട് കുട്ടിന്റെ അവകാശം വാങ്ങിക്കൊടുക്കണം. ആ ഒരു വസീയത്തല്ലേ അത് പാലിക്കണ്ടേന്നു. അപ്പൊ ഉപ്പ ചിരിച്ചു. ചിരിച്ചപ്പോ ഇവള് പറഞ്ഞു, ഇപ്പൊ എന്താ ചിരിക്കണത്, എനിക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല മോളെ, അതുകൊണ്ടല്ല ഞാൻ ചിരിച്ചത്. പക്ഷെ നീ പോകുന്ന വീട്ടുടമസ്ഥൻ ആരാണ്? അയാളെ വിചാരിച്ച് ചിരിച്ചു പോയതാ. അപ്പൊ അവള് വെച്ചാ, എന്താ നിനക്ക് മുസൈലിമ ആരാന്നറിയോന്ന് വെച്ചു. ആരാണ് മുസൈലിമാന്നറിയോ? അവള് പറഞ്ഞു, മരിച്ച മലീഹയുടെ ഭർത്താവായ മുസൈലിമത്തെ മസൂദ് ബിൻ മുസൈലിമയുടെ ഉപ്പ. അതേ നിനക്കറിയോ? പക്ഷെ അയാൾക്ക് വേറൊരു അഡ്രസ് ഉണ്ട്. അതെന്താ? അത് ഉപ്പ പറഞ്ഞുതരാ, നീ അത് കേട്ടിട്ട് പോയിക്കോ. കേൾക്കുമോളെ കഥയെന്ന് മുസൈലിമ പറയുന്ന കഥയൊന്ന്, മുത്ത് റസൂലുള്ളാനെ എതിർത്ത് ബദലായി വന്ന് ഇപ്പോൾ സത്യമതത്തിന്റെ എതിരിൽ വൻ പണയവന് ഒരുക്കുന്ന. കേൾക്കുമോളെ കഥയെന്ന് പാപ്പ പറയുന്ന കഥയൊന്ന്, മുത്ത് റസൂലുള്ളാനെ എതിർത്ത് ബദലായി വന്ന് ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻപടവരും ഒരുക്കുന്ന. കള്ളിയറിഞ്ഞോ മോളെ നീയും അവനാരാണെന്ന്, കള്ളനബിയായ വിടം വാഴും കല്ലാവാണെന്ന്. കള്ളിയറിഞ്ഞോ മോളെ നീയും അവനാരാണെന്ന്, കള്ളനബിയായ വിടം വാഴും കല്ലാവാണെന്ന്. നീയും ആ വിടം പോണേ ഉള്ളിൽ കടന്നിടണേ, ചിത്തമുറപ്പിക്കണേ കാര്യം നടത്തിടണേ. നീയും ആ വിടം പോണേ ഉള്ളിൽ കടന്നിടണേ, ചിത്തമുറപ്പിക്കണേ കാര്യം നടത്തിടണേ. കേൾക്കുമോളെ കഥയെന്ന് പാപ്പ പറയണ കഥയൊന്ന്, മുത്ത് റസൂലുള്ളാനെ എതിർത്ത് ബദലായി വന്ന് ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻപടവരും ഒരുക്കുന്ന. ബാപ്പ മകൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു, ആരാണ് മുസൈലിമ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ആരാണ് മുസൈലിമ? അബൂയാസ് പറഞ്ഞു, മോളെ ഈ മുസൈലിം ഒരിക്കൽ ഒരു കത്തെഴുതി പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സംഭവം നടക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഭരിക്കുന്ന കാലത്താണ്. റസൂലുള്ള വഫാത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്താ കത്ത് എന്നറിയോ? യാ മുഹമ്മദ്, ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയും പ്രവാചകനും നിങ്ങളാണ്, മറു വിഭാഗത്തിന്റെ പ്രതിനിധിയും പ്രവാചകനും ഞാനാണ്. നിങ്ങൾ യസരീബിന്റെ പ്രവാചകനാണ്, മദീനയുടെ പ്രവാചകൻ. യമാമയുടെ പ്രവാചകൻ ഞാനാണ്, ഞാൻ യമാമയിൽ അള്ളാഹു നബിയ. അതുകൊണ്ട് നിങ്ങൾ ആളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടണ്ട, ഇവിടുത്തെ നബി ഞാനാണ്. എന്താ കത്ത്? പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് കിട്ടി. ആ കത്ത് വായിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കത്തെഴുത്തുകാരനായ സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ സൈദ്, നിങ്ങളൊരു മറുപടി അത്ഭുതത്താലേയെന്ന് മുസൈലിമ നോക്കുന്നവരിലായി അമ്പരപ്പോടെ നിന്നു
മസൂദിന്റെ ഭാര്യ നോട്ടമായി. നോട്ടം അവളിൽ തന്നെ ഉമാറയിൽ കെട്ടിയതു മറിഞ്ഞേ. നേത്തമിതാ വരുന്നേ ഫെമീനയും കൂട്ടിയകത്തെ കന്നേ. അത്ഭുതത്താലെ എന്ന് മുസൈലിമ നോക്കുന്നവരിലായി. അമ്പരപ്പോടെ നിന്നു മസൂദിന്റെ ഭാര്യയെ നോട്ടമായി. മുസൈലിമ ചോദിച്ചു, മോളെ എന്റെ മകൻ എവിടെയോ മംഗലം കഴിച്ചൊരു വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ നിന്നെ തേടി വരാതിരുന്നത്. ഇത് നമ്മുടെ മകന്റെ കുട്ടിയാണോ? ഇവള് പറഞ്ഞു ഉറപ്പ് ഒറിജിനൽ പിടിച്ചോറ്, ഇത് ഒറിജിനൽ ആണ്. ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് മുസൈലിമി കുഞ്ഞിനിങ് വാങ്ങി ആബിദിനെ വാങ്ങിയിട്ട് മുത്തം കൊടുത്തു. ആ ചെക്കൻ ഇങ്ങനെയാക്കി, ഓപ്പാപ്പ ഒന്നരയാഴ്ചയായി വലിയ എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് വേലക്കാരി പെണ്ണെ വിളിച്ചു, റമിയാ നീ ഫെമീനാനെ വിളിച്ചിട്ടു. ഫെമീനാറെ മുസ്ലിം കത്താബിന്റെ ഭാര്യയാണ്. ഓളെ ഭാര്യ എന്നല്ല പറയേണ്ടത്, ഭാര്യ എന്ന് പറയണം. അത്ര വണ്ണണ്ട സാധനം. ഇവള് ഹദീഖത്ത് റഹ്മാന്റെ തോട്ടത്തിൽ കല്ലുമ കുത്തിയിരിക്കുന്നുണ്ട്. വേറെയും ഭാര്യമാരുണ്ടായിട്ടുണ്ട്, സജ്ജാഹൊക്കെ ഉണ്ടായിട്ടുണ്ട്. സജ്ജാ എന്ന് പറഞ്ഞ കള്ളപ്രവാചകത്വം ബാധിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പോ ഈ പെണ്ണെ പോയി, ഇതും ഇത് മസൂദിന്റെ ഉമ്മയാണ്. ഇവള് ഓടിപ്പോയിട്ട് വിളിച്ചു, ദീദി ദീദി അലാഖിന്റെ സൗണ്ട് പെണ്ണുങ്ങൾക്ക്, നിങ്ങളെ വിളിക്കുന്നു ആരി നിങ്ങളെ മാപ്പിളാർ. അയാൾക്കൊന്നും വേറെ പണിയില്ല വെച്ചിട്ട് ഇവിടെ ഇറങ്ങി. ഇവളിങ്ങനെ ഇറങ്ങിയിട്ട് വരുന്നുണ്ട്, ഈ വല്ലാത്ത സാധനം ഇങ്ങനെ ഉച്ചത്തേക്ക് ഉരുണ്ട് ഉരുണ്ട് വരുന്നു. അപ്പൊ ഫർഖനാസ് ഇങ്ങനെ നോക്കി, റഹ്മാനായ റബ്ബ് ഇതെന്ത് റോഡ് റോളറാ, മുറ്റം നന്നാക്കാൻ കൊണ്ടുവന്ന് ചേട്ടായിരിക്കും. ഉരുണ്ട് വന്നിട്ട് ഫ്രണ്ടിൽ ഇടന്നു. അപ്പൊ മുസൈലിമ ചോദിച്ചു, എന്തെങ്ങനെ നിക്കണത്? ഞാനെന്താ തുള്ളണാ? നീ തുള്ളരുത്, നീ തുള്ളിയാ ഭൂമി കുരുങ്ങൂന്ന്. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മളുടെ മകന്റെ ഭാര്യയും കുട്ടിയാണ്. മസൂദിന്റെ രൂപത്തിലുള്ള കുഞ്ഞിനെ കണ്ടപ്പോ അലാഖിന്റെ ഉമ്മ ഒരു ഒറ്റ നിർത്തം മുന്നോട്ട് നടന്നിട്ട് ഈ കുഞ്ഞിന് ഒരു കൈയോണ്ടി കെടുത്ത്, ഇപ്പൊ ഒറ്റക്കയ്യ വേണ്ട, ഒരു ബെല്ലെന്നെ മതി. കുഞ്ഞിന് ഇങ്ങോട്ട് എടുത്തിട്ട് മുത്തം കൊടുക്കാൻ കൊണ്ടു പോകുമ്പോ ആവിധി വിചാരിച്ച് തിന്നാൻ കൊണ്ട് പോയി. ചേക്കൻ കരഞ്ഞു, കരഞ്ഞപ്പോ ഫർഖനാസ് ഓടി വന്ന് തായന്ന് കൈ നീട്ടി, ഉമ്മ അങ്ങ് തന്നു, അമ്മിളിയമ്മാവാ നിന്റെ കുമ്പിളിലെന്തൊന്നു വെച്ചില്ലേ. തായന്ന് കൈ നീട്ടി കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞിക്ക് അപ്പ സമാധാനമായി, കുട്ടി ഇങ്ങനെ നോക്കി, ഇതെന്ത് ജബല കുബൈസ് പർവ്വത. മുസൈലിമ പറഞ്ഞു, അകത്ത് കൊണ്ടുപോയി നമ്മളെ കുട്ടി നിർത്തുന്ന. അങ്ങനെ ഇവിടെ കൊണ്ടേ അകത്ത് കൊണ്ടേ അടിപൊളി മരുമകളായി അഭിനയിച്ച അവളെ കൂടി. ഒരു ദിവസം മുസൈലിമിനെ കെട്ടിയോട് വന്നിട്ട് പറഞ്ഞു, മോളെ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്റെ ഉപ്പാക്ക് ഇന്റെ കൈകൊണ്ട് ഉണ്ടാക്കി കുടിക്കാൻ പൂതിയുണ്ട്, ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്ക്. അപ്പൊ അവള് ചിന്തിച്ച്, ആ സൂപ്പില് മറ്റേ കോപ്പ് ചേർത്തിട്ട് അവന്റെ ആപ്പങ്ങ് കൂട്ടിയാലോ. പിന്നെ തോന്നി, വേണ്ട പിടിച്ചാ കൊടുക്കും. നല്ല സൂപ്പ് ഉണ്ടാക്കി കൊടുത്ത് കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് നല്ല റാഹത്തായി. ആ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മരുമകൾ അടിപൊളി അടിപൊളി പെണ്ണ, എന്ത് ടേസ്റ്റാ സൂപ്പ് കുടിക്കേണ്ടത്. എന്താ അവള് പറഞ്ഞ്, എന്ത് നിങ്ങൾ പുള്ളി കുടിച്ചിട്ട് ഒരു തുള്ളി ഇല്ലാണ്ട് പിന്നെ വലിയ ഇതാക്കുന്നു. അവളവിടെ അനുഭവിച്ച് അഭിനയിച്ച് ജീവിക്കട്ടെ, നമുക്കൊന്ന് ഇങ്ങോട്ട് പോകാം. മദീനത്ത് എന്താ സംഭവം എന്ന് മഹാരാജ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ, മഹാനായ മനുഷ്യൻ, സഹാബത്തിനെ മുന്നിരുത്തിക്കൊണ്ടിരിക്കൽ ചോദിച്ചു, യാ സഹാബ മൻ ഖാതിമുൻ നബിയ്, ആരാണ് അന്ത്യ പ്രവാചകൻ? അന്ത്യ പ്രവാചകന്റെ നിഴല് പോലെ കൂടെ നടന്ന മനുഷ്യൻ, നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായി നടന്ന മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ്. അവർ റൗദാ ഷരീഫിലേക്ക് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, ദാ കിടക്കണ അന്ത്യ പ്രവാചകൻ. പിന്നെ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു. അവര് ചന്ദ്രനാക്കറിയണത് ജുബ്ബയുടെ പോക്കിന്ന് ഒരു കടലാസടത്തിന് പറഞ്ഞു, മുസൈലിം ഒരു കത്തെഴുതി എനിക്ക്, പുണ്യ റസൂലുള്ളാഹിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട് മുമ്പ്, ഞാൻ നബിയാണ്. ഞാൻ ഖാതിമു നബിയാണ്. അവന്റെ വാദം അവസാനിപ്പിക്കണം, അതുകൊണ്ട് സൈഫുള്ളാഹി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഞാൻ ജമാമയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. ഖാലിദ് ബിൻ വലീദ് ഉണ്ടോ സാസിരം? മഹാനായ സൈഫുള്ളാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, ലബ്ബൈക യാ ഇബ്നു ഖുഹാഫ, ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു നേരെ കടന്നത് റൗദാ ഷരീഫിലേക്ക്, പുണ്യനബിയോട് സലാം പറഞ്ഞ് തിരിച്ചിറങ്ങി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ഞാനും എന്റെ സംഘവും റെഡിയാണ്. ഇനി ഒരു ഘോര സംഘട്ടനമാണ്. ധർമ്മ വിപ്ലവത്തിനൊരു
കരട് തുടിക്കുന്നേ കോരിത്തരിക്കുന്നേ കൽബിന്റെ ഉള്ളിലായി തെളിയുന്നേ ഖാലിഖിൻ മന്ത്രം ചുണ്ടിലായി മുഴങ്ങുന്നേ ഖാലിദും ധർമ്മ വിപ്ലവത്തിനൊരുങ്ങുന്നേ കരള് തുടിക്കുന്നേ കോരിത്തരിക്കുന്നേ 30,000 വരുന്ന തന്റെ പട്ടാളത്തെ നയിച്ചുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. യമാമയിലേക്ക് പുറപ്പെട്ടിട്ട് അവർ അഖുർബ എന്നൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. എന്തായാലും മുസൈലിമത്ത് സമാമയുടെ പട്ടാളക്കാർ മദീനയുടെ ഭാഗത്തേക്ക് തന്നെയാണ് ശ്രദ്ധ. എന്തെങ്കിലും ശത്രു സമൂഹം വരുമെന്ന് അവർക്കറിയാം. ഒരു ദിവസം രാത്രി ആബിദ് എന്ന കുഞ്ഞുറങ്ങാത്തത് കൊണ്ട് നമ്മുടെ ഫർഖനാസ് ഉറങ്ങാൻ കുറെ ലൈറ്റായി. അവള് മുറിയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം കേട്ടത്. ആദ്യം അത്ര കാര്യമാക്കിയില്ല, പിന്നെ പെട്ടെന്ന് അവൾ ശ്രദ്ധിച്ചു. മുസൈലിമയുടെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഗേറ്റ് തുറന്ന് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആർക്കാണ് ഇവർ ഗേറ്റ് തുറക്കുന്നത്? മെല്ലെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോ മൂന്നാള് കയറി വരുന്നുണ്ട്. മുമ്പിലൊരു വയസ്സായ ഉപ്പാപ്പ ബജാജ് ഓട്ടോ പോലത്തെ ഒരു സാധനം, ബേക്കൽ രണ്ട് ചെറുപ്പക്കാരും. ഇവര് കയറി വരുന്ന കണ്ടപ്പോ ഇവക്ക് കാര്യം മനസ്സിലായി, എന്തോ സംഭവമുണ്ട്. ഇവൾ മെല്ലെ റൂം പൂട്ടി പുറത്തിറങ്ങി. മുസൈലിമയുടെ റൂമിന്റെ തൊട്ടപ്പുറത്ത് ഒരു കർട്ടന്റെ ബേക്കൽ പോയിട്ട് ഒളിച്ചിരുന്നു ഈ പെണ്ണ്. ഈ മൂന്ന് പേര് അങ്ങോട്ട് കടന്നു വന്നു. മുസൈലിമയുടെ ഡോറിന് തട്ടി. മുസൈലിമ വാതിൽ തുറന്നു. മുസൈലിമ ആ മനുഷ്യനെ കണ്ടിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇവിടെ വന്നത്? അത് മറ്റാരുമായിരുന്നില്ല. മുസൈലിമത്തെ സമാമയുടെ മുന്നിലേക്ക് വന്ന വയസ്സായ മനുഷ്യന്റെ പേര് നഹർ അറച്ചാലിടുന്നു. കുതുകുലമാവർ ചൊല്ലുന്നു, അഹറു പറയിൽ നിന്നും വരുന്നോരാണ് ഇവകൾ പറയുകയാണ്, കൊല്ലും ഫനയിലാണ്. വന്നിത നമ്മുടെ നാടിനടുത്ത് വമ്പർ ഖാലിദ് കൂട്ടരുമൊത്ത് വൻപടയുണ്ടെന്നാണ് അറിവിത്ത്. വന്നിത നമ്മുടെ നാടിനടുത്ത് വമ്പർ ഖാലിദ് കൂട്ടരുമൊത്ത് വൻപടയുണ്ടെന്നാണ് അറിവിത്ത്. അറിവിത്തെ സമയത്ത് മുസൈലിമയും മനസകം ഭയമേറിയും അമറുകളവൻ നൽകിയും കഥ കുല്ലുമറിയുന്നു അവൾ ഫാറൂഖും ജലലിൻ അരികിലാവും കാണുന്നവൾ തന്നെയും. നഹാർ റജാലുവിന് ഉർദ്വയാ വന്നത്. നഹാർ അയാൾ ആരാണെന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ മുന്നിൽ കുത്തിയിരുന്നിട്ട് ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയ ഒരു ഹാഫിളായ മനുഷ്യനായിരുന്നു നഹാർ. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമാമയിൽ പോയി നഹാർ അറജാലുവിന് ഉർദ്വ മുസൈലിമത്ത് സമാമയുടെ സ്വത്തിനും പൊന്നിനും പെണ്ണിനും വേണ്ടിയിട്ട് കൂറുമാറിയ ഏറ്റവും വലിയ മുനാഫിക്കായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകനെ വിട്ടിട്ട് നഹാർ റജാലുവിന് ഉർദ്വ മുസൈലിമയുടെ ആളായി അവന്റെ സമ്പത്തിന്റെ പിന്നിൽ നിന്നിട്ട് ആ വൃത്തികെട്ടവനായി ഇപ്പൊ വന്നത്. അവന്റെ കൂടെ രണ്ട് പട്ടാളക്കാരും മുസൈലിമയോട് പറഞ്ഞു, മുസൈലിമ ഖാലിദുബ്നു വലീദും പട്ടാളവും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരെ അക്രൂബയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരിവിടെ വന്നാൽ മൊത്തം കാലിയാവും, ഉറപ്പാ. ഖാലിദ് വന്നാൽ മൊത്തം കാലിയാവും. അപ്പൊ എന്താ ചെയ്യാ? മുസൈലിമ അവിടെ ഇരുന്നു. മുസൈലിമയുടെ നഹാർ പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് പറ. അവൻ പറഞ്ഞു, എന്ത് പറയാൻ? പറന്നാ എല്ലാം പറ പറയായി പോ. എന്നിട്ട് പറഞ്ഞു, അവരെ അക്രൂബയിലല്ലേ, അതെ അക്രൂബയിലാണ് അവർ യമാമയിലേക്ക് വരുന്ന വഴി പസഫിക് ഓഷന്റെ തീരമാണ്. പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുകൂടെയാണ് വരാനെടുപ്പം. ആ ഭാഗത്ത് നമ്മൾക്ക് വാരിക്കുഴി കുളിക്കാം. വാരിക്കുഴി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കാട്ടിൽ ആനയെ പിടിക്കാൻ കുളിക്കുന്ന കുഴി, വലിയ കുഴിയായിട്ട് കുളിക്കാം. അതുകൊണ്ട് മേലെ കമ്പെല്ലാം വെച്ചിട്ട് മണ്ണിടുക, ഇലയൊക്കെ വിരിച്ചിട്ട് കുണ്ടില്ലാത്ത പോലെ ആക്കുക. അങ്ങനെ അല്ലാണ്ട് അങ്ങനെ ആനയെ പിടിക്കണ്ട്. അല്ലാണ്ട് രാവിലെ പോയിട്ട് അസലാമ ആനയെ ബാ നമുക്ക് ഉണ്ടാക്കുന്ന നാട്ടിൽ പോവാന്ന് പറഞ്ഞു കേട്ടെ. ആന നാട്ടിലെത്തും, ഇപ്പൊ നാട്ടിലെത്തൂല. അപ്പൊ ഈ ആന അങ്ങനെ പുകലില്ല. അപ്പോ മുസ്ലിം സൈന്യം മതിപടി വരുമ്പോ നേതാക്കന്മാർ മുന്നിൽ ഉണ്ടാകും, അവര് കുഴിയിൽ വീഴട്ടെ. രണ്ടു ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന പട്ടാളക്കാർ 50 കൊല്ലട്ടെ. അപ്പൊ അനുയായികൾ പിന്തിരിഞ്ഞ് ഓടിക്കോളും. ഈ കള്ളപ്രവാചകന്റെ ഒടുക്കത്തെ ബുദ്ധി. നഹാർ പറഞ്ഞു, എന്നാ രാത്രി തന്നെ കുടിക്കാൻ പറയാ. പറഞ്ഞു രാത്രി തന്നെ വാരിക്കുഴി കുടിക്കാൻ വേണ്ടി പറഞ്ഞു. പസഫിക് ഓഷന്റെ തീരത്ത് വരുന്ന വഴിക്ക്. എന്നാൽ കറക്റ്റന്റെ ബേക്ക് നീതി ഇവള് ഫുള്ള് കേട്ടു. ഇവള് പറഞ്ഞു, ഞാൻ റബ്ബ എന്റെ ഉപ്പ പറഞ്ഞത് എത്ര കൃത്യ കാണിച്ചാൽ ശരിയാക്കി തരാം. ഇവള് റൂമിൽ പോയി, പക്ഷെ റൂമിൽ പോയി ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ പോയിട്ട് പറയാ. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഇറങ്ങി പോണം, ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റൂല. ഫോണില്ലാത്ത കാലായതുകൊണ്ട് വിളിക്കാനും പറ്റൂല. എന്താ ചെയ്യേണ്ട റബ്ബേ? സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കരിച്ചു. മുസൈലിമക്ക് സുബഹിസ്കാരമില്ല, മൂന്ന് വക്തേ ഉള്ളൂ.
അപ്പോ നിസ്കാരം കഴിഞ്ഞ് മുസലിമ കാണാണ്ട് കൃത്യമായി വാതിൽ അടച്ചിട്ടാണ് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്ത അല്ലാഹുവേ വിവരം ഖാലിദ് ഇബ്നു വലീദിനെ അറിയിക്കാൻ ഒരു മാർഗം എനിക്ക് തരണേ എവിടെ ചോനെ. പെട്ടെന്ന് ഇപ്പൊ ഒരു ബോധം വന്നു, ആ വീട്ടിലൊരു വേലക്കാരി പെണ്ണുണ്ടല്ലോ കൊട്ടാരത്തിൽ, റമിയ. അവളിവള് നല്ല ക്ലോസ് ഫ്രണ്ടാ, അതുകൊണ്ട് അവളോട് എന്തേ ചോദിക്കാന്ന് കണക്കൂടി മെല്ലെ അവളുടെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയിട്ട് വാതിലിന് തട്ടിയിട്ട് ഒന്നും തുറന്നില്ല, സുബൈന്റെ സമയമായിട്ടും തുറക്കണില്ല. എന്നിട്ട് ഇവിടെ മെല്ലെ ഒന്ന് കഥക്ക് തള്ളി. അപ്പൊ പഴയ കാലത്തെ വാതില, രണ്ടുള്ള വാതില, അത് കുറച്ചങ്ങ് നിരങ്ങി നീങ്ങി നീങ്ങിയപ്പോ അതിന്റെ വെടവിലൂടെ ഇവിടെ അകത്തേക്ക് ഇങ്ങനെ നോക്കി. അകത്തേക്ക് നോക്കുമ്പോ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ, അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അകത്ത് സംഭവിക്കുന്നത്. ഉള്ളിൽ സുബഹി നമസ്കാരമുണ്ട്, ഉലകം പടച്ചോനിൽ കുമ്പിടുന്നുണ്ട്. ഉള്ളിൽ സുബഹി നമസ്കാരമുണ്ട്, ഉലകം പടച്ചോനിൽ കുമ്പിടുന്നുണ്ട്. ഇരുകൈ നീട്ടിയുടയോനിൽ ഇത പ്രാർത്ഥന ചെയ്തതുമുണ്ട്. ഉടനടി റമിയ ബേജാറോടെ വാതിൽ തുറക്കിട കണ്ട്. വിറ വിറ തന്നിൽ കൂടി കഥ മുഴുവൻ അവ പാടി, സത്യത്തിൻ പാതയിലായി നീങ്ങുവാ, സൗഭാഗ്യത്തിനിൽ മുന്നേറിടുവാ. ആദിയോനെ എന്താണ് ആകെയും മജവാണ്, ആശ പോലെ ഇതു കാണാൻ ചേലാണ്. അതിന്റെ അകത്ത് വേലക്കാരി പെണ്ണ് റമിയ സുബഹി നിസ്കരിക്കുകയാണ്. സുബഹി നിസ്കരിക്കുന്നുണ്ട്, ഇവൻ ഞെട്ടിട്ട് പറഞ്ഞു പടച്ചോനെ. അപ്പൊ സുബഹി നിസ്കാരം ഞാൻ മാത്രമല്ല, ഇതിനുള്ളിൽ വേറെ ആൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ മൊത്തം ദുരൂഹതയാണ്. ഇവളിങ്ങനെ തട്ടിയിൽ പിന്നെയും നോക്കും, മറ്റോള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലിയെടുത്ത് മടക്കിയിട്ട് കാണാതെടുത്ത് വെച്ചിട്ട് ഉറക്കത്തിന് വരുമ്പോലെ കണ്ണൊക്കെ തിരുമ്പിട്ട് വന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാൽ ഫർഹനാസ് ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ കുറെ ആയാലും തട്ടുന്നു, നീ എന്റെ വാതിൽ ഉറക്കാഞ്ഞേ. അത് ഇന്നലെ രാത്രി കിടക്കാൻ കുറെ ലൈറ്റായിട്ട് ഉറങ്ങിപ്പോയതാ. അപ്പൊ ഇവിടെ പറഞ്ഞു, നീ ഉറങ്ങുമ്പോ തല താഴോട്ടും ബേക്ക് മേലോട്ടും ആക്കിയിട്ട് ഉറങ്ങലല്ലേ ചോദിച്ചു സുജൂത്. റമിയ മെല്ലെ ഞെട്ടി, റബ്ബേ ഞാൻ സുബഹിസ്കരിക്കുന്ന കണ്ടല്ലോ. എന്നാ പിന്നെ എന്റെ അവസാന നിസ്കാരം സ്കരിച്ച മുസൈലിമയുടെ മകന്റെ ഭാര്യയായി ഇതിപ്പോൾ പോയി പറയൂ, പിന്നെ ഇനി എല്ലാം കൂടി എന്റെ മയ്യത്ത് സ്കരിച്ചോളൂ, സമാധാനായി. മെല്ലെ അകത്ത് കയറി വാതിലടച്ചിട്ട് ഫറേനാസ് പറഞ്ഞു, നീ ബേജാറാവണ്ട, ഞാനും സുബഹിസ്കരിച്ചിട്ട് വരിക. അപ്പൊ നിങ്ങള് മുസൈലിമത്തിൽ കസാബിന്റെ മകന്റെ ഭാര്യ, ഭാര്യ അത് ബയ്യപ്പറിയാ, ബാക്കി ബയ്യപ്പറിയാ. ഇപ്പൊ റെഡിയായി ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഒരു വേജാറുണ്ട്. ഇപ്പൊ ഞാനും നീയും ഒന്നാ, അതുകൊണ്ട് പറയാലോ എന്റെ കഥ പിന്നെ പറഞ്ഞുതരാ. ഇന്നലെ രാത്രി മുസൈലിമയുടെ അടുക്കൽ മൂന്നാള് വന്നു, ഒരു വയസ്സായ കാക്കയുണ്ട് ഫ്രണ്ടിൽ. ഖാലിദ് ഇബ്നു വലീദിന്റെ പട്ടാളം ഇങ്ങോട്ട് വരുന്ന വിവരം പറഞ്ഞു. ആ ഇസ്ലാമിക സംഘത്തെ തകർക്കാൻ വേണ്ടി പേർഷ്യൻ ഉൾക്കടലിന്റെ വരുന്ന തീരത്ത് വാരിക്കുഴി കുടിച്ചിട്ട് അവരെ അപായപ്പെടുത്തണമെന്ന് മുസൈലിമ പറഞ്ഞു. ഈ വിവരം ഖാലിദിനെ അറിയിക്കണം, എന്താ മാർഗം ചോദിച്ചു റളിയല്ലാഹു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ആ വന്നതിന് ആഹാറാണ് ഖാലിദ് റളിയല്ലാഹു വിവരം അറിയിക്കണം. ശരിയാണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ വേഗം റൂമിലേക്ക് പോയിക്കോ, മുസൈലിം എന്നെ വിളിക്കാൻ ഇപ്പൊ വരും, നമ്മൾ ഒന്നിച്ച് കാണണ്ട. ഫർഹനാസ് മുറിയിലേക്ക് പോയി, റമിയ അങ്ങോട്ട് വരുന്നാ പറഞ്ഞത്. കുറെ കഴിഞ്ഞിട്ട് റമിയ വന്നില്ല, കുറെ കഴിഞ്ഞിട്ട് ആരോ ഡോറിന് തട്ടിയപ്പോ റമിയ ആകുമെന്ന് കണക്കൂട്ടി വാതിൽ തുറന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടി അകത്തേക്ക് കയറി, ഒരു ചക്കനം കിട്ടി വന്നു. ഫർഹനാസ് പറഞ്ഞു, ഹലോ ഏ കാക്ക, ഇത് പെണ്ണുങ്ങളെ റൂമാ, ആണുങ്ങളെ അങ്ങനെ കയറി വരാൻ പാടില്ല, ഇറങ്ങി പോറ. ഇത് പോന്നില്ല, ഒറ്റ നിർത്തുന്നു, നീ പോടാ, ഞാൻ പോലാറു, നീ പോണില്ല, ഞാൻ കുഞ്ഞിനടുത്ത് പോയിക്കോളാറു. ആമേദിനടുത്തിട്ട് പോകാൻ നോക്കുമ്പോ വാതിലിനടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, നീ പോണ്ട, ഞാൻ പെണ്ണ. അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കുമ്പോ ഇത് റമിയ. ഇവളെ പഴയ കാലത്തെ ഒരു പെണ്ണ് ആണുങ്ങളെ കുപ്പായിട്ട് അത്ഭുതം തന്നെയാണ്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ജീൻസ് പേറ്റ് ടീഷർട്ട് ഇട്ടിട്ട് പോന്നാണ്ടിരിക്കും. അല്ലോ, വളരെ കുറച്ച് ഒപ്പി വെക്കും, കൂളായിട്ടാ പോലെ ജീൻസും പാന്റ് എല്ലാം ഇടലി. ഇതെല്ലാം പിന്നെ ആണെന്ന് പറയാ, മീശയിലോട്ടെല്ലാം വന്നുകൊണ്ട്. എന്നിട്ട് ചോദിച്ചു, ഇതേത് കോലം ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇത് ആട്ടിടയന്മാരുടെ കോലാണ്. ഈ കൊട്ടാരത്തിൽ ആട്ടിടയന്മാർ ഈ പാടുമേക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിക്കോളും, ഇത് അവരുടെ ഡ്രസ്സാ, അവരെ കണ്ടുപിട്ട് ഞാൻ സ്ഥലം വിട്ടോളാ. എന്നിട്ട് ഇവരെ പറഞ്ഞു, നിങ്ങൾ പഴയ കാലത്തെ പെൺകുട്ടികൾ പോലും ഈ ദീനിന് അനുഭവിച്ച ത്യാഗായത് ചിന്തിക്ക്. എന്നിട്ട് അവരുടെ കൂടെ ഇറങ്ങിയിട്ട് കണ്ണ് വെട്ടിച്ചിട്ട് അക്രോബയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പേർഷ്യൻ ഉൾക്കടൽ തീരത്ത് പോകുമ്പോഴേക്ക് ഇവര് കുഴിയെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇവിടെ മനസ്സോണ്ടിങ്ങനെ പറഞ്ഞു, കുയിക്കും ഇന്ത്യയിലെ കവർ നീയെല്ലാം കുയിച്ചു വെക്ക്. അഞ്ചാരിങ്ങൾക്കാണ്
ഒരു ഭാഗത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇസ്ലാമിക സേനത്തിൽ രണ്ട് ചെറുപ്പക്കാര് രണ്ടാള് തോൽപ്പാത്തോടത്ത് ഇങ്ങനെ പോണ് കടപ്പുറത്തൂട്ടെ എവിടെങ്കിലും നല്ല വെള്ളം കിട്ടാൻ നോക്കാൻ വേണ്ടി ശുദ്ധജലം ഉപ്പില്ലാതെ വെള്ളം കുടിക്കുക. കണ്ടപ്പോ തന്നെ മനസ്സിലായി മുസ്ലിം നടന്ന് ഓടി പോയിട്ട് പറഞ്ഞു ഇവിടെ ഹാനജബിന് വലിയ പട്ടാളക്കാരാണോ? അതെ. എന്നാ വെള്ളമൊക്കെ പിന്നെടുത്തോട്ടോ, ഒരു വിവരം പോയിട്ട് പറഞ്ഞിട്ട് വാല്ലയോ സോദരെ കാര്യമറിഞ്ഞോ അങ്ങയമാമയിൽ നിന്നും ഞാൻ വന്നു വഴിയിലാക്കിങ്കരർ വൻ കുഴി തീർത്തു ചതിയിൽ പെടാതിരിക്കാൻ വഴിയോർത്തോ അല്ലയോ സോദരെ കാര്യമറിഞ്ഞോ അങ്ങയമാമയിൽ നിന്നും ഞാൻ വന്നു വഴിയിലാക്കിങ്കരർ വൻ കുഴി തീർത്തു ചതിയിൽ പെടാതിരിക്കാൻ വഴി ഓർത്തോ. അവർ പറഞ്ഞു, ആ പെണ്ണ് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഖാലിദ് ബിൻ വലീദിനോട് സംഭവം ഒന്ന് പറയണം. വിവരം അറിഞ്ഞപ്പോ ഇവർ രണ്ടാൾ തിരിച്ചോടി. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടോ? കണ്ടിട്ടൊന്നുമില്ല, വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിഞ്ഞാലോ അന്വേഷിക്കണ്ട, സംഭവം ഉണ്ടോ നോക്കണ്ടേ, ചിലപ്പോ ശത്രുക്കൾ തെറ്റിദ്ധരിപ്പിച്ചാലോ, അവിടെ അപകടമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോകുമ്പോ യഥാർത്ഥ അപകടം അവിടെയാണെങ്കിലോ? ഏതായാലും വിവരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റൂട്ട് മാറ്റിക്കളയാം. ഒരു റൂമിലേക്ക് എളുപ്പ വഴി, പക്ഷെ ദുർഘടമാണ്. ഒരു വലിയ മല കാട്ടി കൊടുത്തിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മല കയറി ഇറങ്ങിയാൽ യമാമയിലെത്തും, പക്ഷേ ചെങ്കുത്തായ പാറയാണ്, അപകടം പിടിച്ച പാറയാണ്. അള്ളാഹു അവന്റെ റസൂലിനെ ഈ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കയറിയാ മതി. സഹാബത്താണ് കൂടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശ്വസ്തരായ അനുയായികളാണ് കൂടെ. ആ സംഘം മല കയറി യമാമയുടെ പട്ടണത്തിലേക്ക് ഇറങ്ങി. ഞമ്മളെ ചുരുക്കി പറയട്ടെ, യമാമയിലിറങ്ങിയിട്ട് തന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മുസൈലിമയുടെ കൊട്ടാരത്തിൽ പോകണം, എന്നിട്ട് അവനോട് പറയണം, നാളെ എന്റെ പ്രതിനിധികളായ കുറച്ചാൾക്കാർ ഇവിടെ വരും ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമല്ല, യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, ഒരു ചോരച്ചാലൊടുക്കാൻ ഞങ്ങൾക്ക് പൂതിയില്ല, മറിച്ച് കാര്യങ്ങൾ യഥാസ്ഥിതി മനസ്സിലാക്കിയിട്ട് പെരുമാറിയാൽ നമ്മൾക്കിടയിൽ സൗഹൃദമുണ്ടാവും, അതുകൊണ്ട് ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് നാളെ കുറച്ചാൾ വരുമെന്ന് അവരോട് വിവരം പറയാൻ. ഒരു ചെറുപ്പക്കാരൻ മുസൈലിമയുടെ കൊട്ടാരത്തിൽ പോയി, മുസൈലിമത്തു സമാമയെ കണ്ടിട്ട് വിവരം പറഞ്ഞപ്പോ മുസൈലിമ ചെറുപ്പക്കാരന്റെ മാറിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, നിന്റെ സ്ഥാനത്ത് ഖാലിദ് ബിൻ വലീദാണെങ്കിൽ ഞാനയാളെ വെട്ടിയിട്ട് പാക്കറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഖാലിദ് ബിൻ വലീദിന്റെ അടുക്കലേക്ക് ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്ന റളിയല്ലാഹു അൻഹു. മറുഭാഗത്ത് മുസൈലിമത്തു സമാമ തന്റെ മന്ത്രിമാരെയും പട്ടാളക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ അനുയായികളാണ്, എന്റെ സഹാബാക്കളാണ്, അവരുടെ പ്രവാചകൻ ദരിദ്രനാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ പ്രവാചകൻ കോടീശ്വരനാണ്, അതുകൊണ്ട് ദരിദ്രവാസികളായിട്ടാണ് അവർ വരിക. നിങ്ങൾ നല്ല പട്ടിന്റെ ഉടുപ്പലിട്ടിട്ട് നാളെ കുത്തിയിരിക്കണോ? നിങ്ങളെ കണ്ടിട്ടൊന്ന് നാണം കിട്ടുമോ അവരിന്ന്? അപ്പൊ ഒരു അലാക്കിന്റെ വെളവിലൊരുത്തം പറഞ്ഞ്, ഇതെല്ലാം സ്വന്തമായിട്ട് വാങ്ങാൻ ഇപ്പൊ നമ്മൾക്ക് കൈയൂഞ്ചിൽ അടിക്കാൻ ടൈമില്ല, നിങ്ങൾ തന്നാ നമ്മൾ ഇട്ടിട്ട് വരാറ്. മുസൈലിം അളവില്ലാണ്ട് ഡ്രസ് അടിച്ചു കൊടുത്ത് എല്ലാവരും കൂടി ഇട്ടിട്ട് പിറ്റേന്ന് വന്ന് കുത്തിയിരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാണ്. ഹസ്രത്ത് സാലിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10-11 വന്നു. സാലിം സുറാറ റളിയല്ലാഹു അൻഹുവാണ് നേതാവ്. മുസൈലിമയുടെ കൊട്ടാരത്തിലേക്ക് കേറുമ്പോ തന്നെ മുസൈലിമ ചിരിച്ചു ആ കോലം കണ്ടിട്ട്. അപ്പൊ ഈ അനുയായികളും ചിരിച്ചു, ഓരോരുത്തർ നിന്നിട്ടിരിക്കുന്നു, ഓരോരുത്തർ ഇരുന്നിട്ടിരിക്കുന്നു, നിൽക്കാൻ കഴിയൂല, കാരണം അളവില്ലാണ്ട് അടിച്ചിട്ട് അവസര ഊരി വീണ് പോയിട്ട് പിന്നെയും കയ്യിൽ അഞ്ചിട്ട് ഓരോരുത്തർ ഇരുന്നിട്ട് ചിരിയോട് ചിരി തന്നെ. ചിരിയൊക്കെ കഴിഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സാലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ചിരിയൊക്കെ തുറന്നോന്ന് വെച്ചു, നിങ്ങൾ എന്തിനാ വന്നതെന്ന് വെച്ചു. ഞങ്ങൾ വന്നത് ഒരു കാര്യം പറയാനാണ്, ഖാതിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതിനുശേഷം ഒരു നബി ഉണ്ടാവൂല, നിങ്ങൾ അങ്ങനെ വാദിക്കുന്നുവെങ്കിൽ അത് കള്ളപ്രവാചകത്വ വാദമാണ്, അവസാനിപ്പിക്കേണ്ടി വരുമെന്ന്. അപ്പൊ മുസൈലിമത്തു സമാമ പറഞ്ഞു, നീ എന്ത് വർത്താനം പറയണത്? എന്റെ മുന്നിലിരിക്കുന്ന സഹാബാക്കളോട് ചോദിക്ക്, അവര് പറയും ഞാൻ ആരാണ്. ഇവിടെ ഞാനും നബിയാണെന്ന് ബനു ഹനീഫയിൽ നിന്നും പ്രവാചകർ തന്നെ ജനിക്കുമെന്ന് കേൾക്ക് തന്നെ ജനിക്കുമെന്ന് ഖുറൈശി ഗോത്രമിൽ മുഹമ്മദ് പോലെയാ ഇവിടെ മുസൈലിമയും ഓർക്ക് ഇവിടത്തിൽ ഓർക്ക് ഇവിടെ മുസൈലിമയും ഖുർആൻ മുഹമ്മദിൻ പ്രമാണമാണെങ്കിൽ അതുപോലെ എനിക്കുണ്ടെന്നേ ഒന്ന് അതുപോലെ എനിക്കുണ്ടെന്നേ. മുസൈലിമയുടെ അനുയായികളെ നേരിട്ട് പറഞ്ഞു, സാലിം 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 ആ നിൽക്കുന്ന മനുഷ്യൻ ഞങ്ങളുടെ നബിയാണ്. ഒച്ചത്തിലെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ സാലിം ശരി അടുക്ക്, നിങ്ങൾ നബിയാണെന്ന് വിശേഷിച്ചാണ് നിന്നോ?
പക്ഷെ നിങ്ങളുടെ നബിയോട് എനിക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങളുടെ നബി മറുപടി പറയണം. മുസ്ലിം പറഞ്ഞു, എന്താ വേണ്ടത്? ഞങ്ങളുടെ പ്രവാചകൻ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അള്ളാഹു സത്യസന്ധന്മാരായി ലോകത്ത് അവതരിപ്പിച്ച എല്ലാ പ്രവാചകന്മാർക്കും മുഅ്ജിസത്തുകളുണ്ട്. നിനക്ക് മുഅ്ജിസത്തുണ്ടോ? മുസ്ലിം പറഞ്ഞു, രണ്ടെണ്ണം പെട്ടിയിൽ എടുക്കണോ? മുഅ്ജിസത്ത് പെട്ടിയിൽ വെച്ച ലോകത്ത് ആദ്യത്തെ പൊട്ടണേ. സാലിമുല്ലാഹി ചിരിച്ചോണ്ട് പറഞ്ഞു, നിക്ക് അള്ളാഹു ഞങ്ങളുടെ പ്രവാചകന് വേദഗ്രന്ഥം ഇറക്കി, വിശുദ്ധ ഖുർആൻ. നിനക്കങ്ങനെ എന്തെങ്കിലും ഗ്രന്ഥം ഇറക്കിയോ? ഫോമർ ഞങ്ങൾക്ക് ഗ്രന്ഥം ഇറക്കിയോന്നോ? എന്താ ജാതി ഗ്രന്ഥം ഉണ്ട്? നഹാറിനെ പിടിച്ച് നഹാർ, നിങ്ങൾ നമ്മളെ കിതാബ് എടുത്തോണ്ടാർ? നഹാറിന് കിതാബ് ഉണ്ടാക്കിക്കൊണ്ടെന്നിന് ഉണ്ടാക്കിയിട്ട് പൊടി തട്ടിയില്ല. അത് സാലിം അള്ളാഹുവിന്റെ കയ്യെ കൊടുത്ത് മൂപ്പർ ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്തകല്ലാബ് അന്തകല്ലാബ് യാ മുസൈലിമ അന്തകല്ലാബ്. പിന്നെ നഹാർ നോക്കിയോ, നഹാർ ഖുർആൻ മനപ്പാടമാക്കിട്ട് കട്ട് എഴുതിട്ട് മുസൈലിമൊക്കെ കിതാബ് ഉണ്ടാക്കി കൊടുത്ത നഹാർ. നിന്റെ കാര്യം കഹാർ. മുസൈലിമന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി നഹാർ, നമ്മളെ കണ്ണൊക്കെ ഉറപ്പിച്ച്. അപ്പൊ മുസൈലിമ നഹാറിനോട് കണ്ണടിച്ചിട്ട് പറഞ്ഞു, വേജാറാവണ്ട, ഞാനുണ്ട്. നെഹാർ പറഞ്ഞു, നീ ഉള്ള തന്നെ എന്റെ ഏറ്റവും വലിയ വേജാറ്. എഴുന്നേറ്റ് പറഞ്ഞു, സാലിം നീ വെല്ലു വിളിച്ചത് എന്റെ ഉസ്താദിനെയാണ്. ആരെ ഉസ്താദ്? നബി ഉസ്താദ്, ഭയങ്കര ഉസ്താദ്. അതുകൊണ്ട് നീ കൊണ്ടുവന്നതിന്റെ നേതാവ് കൊണ്ടുവന്നത് 30,000 പട്ടാളക്കാരാണ് നീ എന്ന് രഹസ്യചാരന്മാരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളടുത്ത് 100,000 യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് നാളെ യമാമിയുടെ പോർക്കളത്തിൽ കാണാമെന്ന് പറഞ്ഞു. സാലിം റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. പിറ്റേന്ന് യമാമിയുടെ പോർക്കളത്തിലേക്ക് തന്റെ സൈന്യത്തെ പറിച്ചു നട്ടു. സൈഫുല്ലാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു 60,000 വരുന്ന പട്ടാളമാണ് മുസൈലിം ആദ്യ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നത്. ഒരു സ്വർണത്തിന്റെ രഥത്തിൽ ഇവൻ കയറിയിരുന്നു. കൊടീശ്വരനായ മുസൈലിമ. എന്നിട്ട് അനുയായികളോട് പറഞ്ഞു, അവരുടെ പ്രവാചകനെ പോലെയല്ല ഞാൻ. എനിക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് യുദ്ധം ചെയ്യണം എന്ന് കഴിവുണ്ടെങ്കിൽ, യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുള്ള ഓജസ്സും തേജസ്സും വേണമെങ്കിൽ, കള്ളു കുടിക്കണം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാധനം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കുറച്ച് കുടിച്ചോന്നർ. നബി കുടിക്കാൻ പറഞ്ഞ ഏത് സാഹചര്യം കുടിക്കാണ്ടിരിക്കുക? മുസൈലിമ പറഞ്ഞപ്പോ അമുക്കൾ കുടിക്കാൻ തുടങ്ങി. കുടി ഓവറായപ്പോ മുസൈലിമൊക്കെ തോന്നി ഇങ്ങനെ കുടിച്ചാൽ യുദ്ധം നടക്കൂല. മുസൈലിം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഹറാമാക്കി. ഒരുത്തം പറഞ്ഞു, പോയി പണിയുണ്ടാവുകയാണ്, ഫുള്ള് തീർന്നിട്ട് ഹറാമാക്കിയാൽ മതിയാ. അതോടെ തീർന്ന് സഹാബത്ത്, ഇവരെ സഹാബത്ത് ഫുൾ പൂസില ഓരോരുത്തെ. പിന്നെന്ത് യുദ്ധമായിരിക്കും ചിന്തിച്ചു നോക്കിയാട്ടെ. കള്ളൂർച്ച യുദ്ധം ചെയ്യാക്കിയോ? ഇങ്ങനാവുമ്പോ അങ്ങേക്കൂലേ. സത്യത്തിൽ മുസൈലിമയും ഖാലിദ് റളിയല്ലാഹുവിനെ പട്ടാളം ഒരു പോരാട്ടം തുടങ്ങിയപ്പോ ഒരു ചങ്ങായി ഓടി വന്ന് മുസൈലിമയോട് പറഞ്ഞു, പൊന്നര നബിയെ, അവരെ നബി യുദ്ധക്കളത്തിലുള്ള കാലത്ത് മുഅ്ജിസത്ത് കൊണ്ട് മലക്കുകൾ ഇറക്കി, നിങ്ങളൊരു അഞ്ചാറ് മലക്കുകൾ ഇറക്കുന്ന. മുസൈലിം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഒന്നേ ഇറങ്ങാൻ ബാക്കിയില്ലു. അതറിഞ്ഞാ നീ ഇവിടെ കുലാർ. ഇവൻ ഓടിപ്പോയിട്ട് മറുഭാഗത്ത് പോയിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഓ കള്ളനാണ് അവൻ, കള്ളനാടാ, വേണമെങ്കിൽ വിട്ടോന്ന് പറഞ്ഞു ജീവൻ പാടെങ്കില്. മുസൈലിം ആ പറഞ്ഞവന്റെ ബാക്കിൽ ഓടിയിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എടോ നീ എങ്ങാനും ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച അതിന്റെ തല ഞാൻ വെട്ടിക്കളയുന്നു. പക്ഷെ